ഇപ്പോൾ ആശ്വാസകരമായ സ്ഥിതി കൈവരിച്ചതുകൊണ്ടാണ് ലോക്ക്ഡൗൺ പൂർണ്ണമായിട്ടല്ലെങ്കിലും കൂടുതൽ ഇളവുകൾ അനുവദിച്ച് ലഘൂകരിക്കാൻ തീരുമാനിക്കുന്നത്. കോവിഡ് രോഗികളെ ചികിത്സിക്കുന്നതിനായി വിവിധ തലങ്ങളിലുള്ള സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തി. അതുകൊണ്ട് ആരോഗ്യ സംവിധാനങ്ങൾക്ക് സമ്മർദ്ദത്തെ നല്ല രീതിയിൽ അതിജീവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഉചിതമായ ചികിത്സ എല്ലാവർക്കും തന്നെ നൽകാൻ നമുക്ക് കഴിഞ്ഞു. ലോക്ക്ഡൗൺ ഇളവുകളിലേക്ക് സംസ്ഥാനം. നാളെ അർദ്ധരാത്രി മുതൽ ലോക്ക്ഡൗൺ ലഘൂകരിക്കും, പൂർണ്ണമായി പിൻവലിക്കില്ല. ശനി ഞായർ ദിവസങ്ങളിൽ സമ്പൂർണ്ണ ലോക്ക്ഡൗൺ. തദ്ദേശ സ്ഥാപനങ്ങൾ നാലായി തിരിച്ച് നിയന്ത്രണം ഏർപ്പെടുത്തും. 12,246 പേർക്ക് കൂടി കോവിഡ് ഇന്ന് സ്ഥിരീകരിച്ചു. 166 മരണം. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 11.76%. ആശ്വാസകരമായ കണക്കുകളായതിനാലാണ് ലോക്ക്ഡൗൺ ഇളവുകളെന്ന് മുഖ്യമന്ത്രി വൈകുന്നേരത്തെ വാർത്താസമ്മേളനത്തിൽ പറയുകയുണ്ടായി. ഈ സാഹചര്യങ്ങളാണ് കോവിഡ് കാലത്തെ ലോക്ക്ഡൗൺ ഇളവുകൾ ജനജീവിതത്തെ ഏതൊക്കെ നിലകളിൽ ആശ്വാസകരമാക്കി മാറ്റും, അതേസമയം തന്നെ കോവിഡ് പ്രതിരോധത്തെ ഏതെങ്കിലും തരത്തിലത് സാരമായി ബാധിക്കുന്നതാണോ, ഇതെല്ലാം ചേരുന്ന ഒരു പുതിയ സാഹചര്യത്തെക്കുറിച്ചുള്ള വിലയിരുത്തലിലേക്കാണ് പോകുന്നത്. പൊതുജനാരോഗ്യ വിദഗ്ധരടക്കം നമ്മൾക്കൊപ്പം ചേരുകയാണ്. ചർച്ചയിലേക്ക് പോകും മുമ്പ് പ്രധാന വാർത്തകൾ. ലോക്ക്ഡൗൺ ഇളവുകളിലേക്ക് സംസ്ഥാനം. നാളെ അർദ്ധരാത്രി മുതൽ ലോക്ക്ഡൗൺ നിയന്ത്രണങ്ങളിൽ ലഘൂകരണം. പൂർണ്ണമായി പിൻവലിക്കില്ല. ശനി ഞായർ ദിവസങ്ങളിൽ സമ്പൂർണ്ണ ലോക്ക്ഡൗൺ. രോഗവ്യാപന തോതനുസരിച്ച് തദ്ദേശ സ്ഥാപനങ്ങൾ നാലായി തിരിച്ചു നിയന്ത്രണം. TPR നിരക്ക് 30% മുകളിലാണെങ്കിൽ സമ്പൂർണ്ണ ലോക്ക്ഡൗൺ. 12,246 പേർക്ക് കൂടി കോവിഡ്. BJP നേതാവ് എൻ രാധാകൃഷ്ണന്റെ ഭീഷണിക്ക് മുഖ്യമന്ത്രിയുടെ മറുപടി. സുരേന്ദ്രനെതിരായ അന്വേഷണം അവസാനിപ്പിക്കണമെന്നാണ് ഭീഷണിക്ക് പിന്നിലെന്ന് മുഖ്യമന്ത്രി. മക്കളെ ജയിലിൽ പോയി കാണേണ്ടി വരുമെന്ന ഭീഷണിയിലെ സന്ദേശം ഗൗരവമായി എടുക്കണമെന്ന് മുഖ്യമന്ത്രി. മുട്ടിൽ മരം മുറിയിൽ കേസെടുത്ത് അന്വേഷണം. എല്ലാ കേസുകളിലും പുതിയ FIR. മോഷണ കുറ്റം ഉൾപ്പെടെ ചുമത്തുമെന്ന് ADGP. പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ സർക്കാരിനോട് നിലപാട് തേടി ഹൈക്കോടതി. തെരഞ്ഞെടുപ്പ് പരാജയത്തിലും കോഴപ്പണത്തിലും കെ സുരേന്ദ്രനെ തള്ളി CV ആനന്ദബോസ്. പാർട്ടിയല്ല, ഉത്തരവാദപ്പെട്ട ചിലർ ആവശ്യപ്പെട്ടതനുസരിച്ച് റിപ്പോർട്ട് നൽകിയെന്ന് ആനന്ദബോസ്. പരിഹാസവുമായി കേന്ദ്രമന്ത്രി V മുരളീധരൻ. കോഴക്കേസ് അന്വേഷണവുമായി സഹകരിക്കേണ്ടതില്ലെന്ന് BJPയിൽ ധാരണ. കോഴപ്പണം കുഴൽപ്പണം BJPയുടേത് തന്നെയെന്ന് കോടതിയിൽ പോലീസ്. AICC സംഘടനാ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും KC വേണുഗോപാലിനെ ഒഴിവാക്കിയേക്കും, പകരം കമൽനാഥിന് ചുമതല നൽകും. KV തോമസിന് UDF കൺവീനർ സ്ഥാനമില്ല. K മുരളീധരനെ പരിഗണിക്കുന്നു. തൃപ്പൂണിത്തുറ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ചോദ്യം ചെയ്ത് M സ്വരാജ് ഹൈക്കോടതി. മതത്തെ ഉപയോഗിച്ച് വോട്ട് പിടിച്ചത് നിയമവിരുദ്ധം. K ബാബുവിന്റെ നടപടി തെരഞ്ഞെടുപ്പ് അഴിമതിയുടെ പരിധിയിൽ വരുമെന്നും M സ്വരാജ്. യൂറോകപ്പ് ഫുട്ബോളിലെ മരണഗ്രൂപ്പിലെ പോരാട്ടങ്ങൾക്ക് ഇന്ന് തുടക്കം. പോർച്ചുഗൽ ഹംഗറി പോരാട്ടം രാത്രി 9:30. ഫ്രാൻസ് ജർമ്മനി ത്രില്ലർ രാത്രി 12:30. ഇനി ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുക്കുന്നവരെ നോക്കാം. ഡോക്ടർ SS സന്തോഷ്, പൊതുജനാരോഗ്യ വിദഗ്ധൻ. സാമൂഹ്യ സുരക്ഷാ മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ മുഹമ്മദ് അഷീൽ. ചലച്ചിത്ര സംവിധായകൻ M A നിഷാദ്. സാമൂഹ്യ നിരീക്ഷക ആര്യ അനിൽ. ഡോക്ടർ സന്തോഷ്, ഇന്ന് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം നമ്മളെല്ലാവരും മറ്റെല്ലാ ദിവസങ്ങളിലേതും എന്ന പോലെയും അതിനപ്പുറവും കാത്തിരുന്ന ഒരു ദിവസമാണ്. ലോക്ക്ഡൗൺ അതേപടി തുടരുമോ അതോ ഇളവുകൾ ഉണ്ടാകുമോ? അദ്ദേഹം May 6, May 15 പോലെയുള്ള തീയതികളിലെ ഈ കഴിഞ്ഞ കാലത്തെ വളരെ നിർണായകമായ വളരെ സങ്കീർണമായ ദിവസങ്ങളെയും ആ ദിവസങ്ങളിലെ കണക്കുകളും TPR നിരക്കുമൊക്കെ വിശദീകരിച്ചു കൊണ്ടുകൂടിയാണ് ഇപ്പോൾ ആശ്വാസകരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നാളെ അർദ്ധരാത്രി മുതൽ വരുന്ന ഇളവുകളെക്കുറിച്ച് സൂചിപ്പിച്ചത്.
ഒരു പൊതുജനാരോഗ്യ വിദഗ്ധൻ എന്ന നിലയിൽ ശാസ്ത്രീയമായി തന്നെ ജനജീവിതത്തെ കുറേ കൂടി സഹായകരമാകും വിധം പ്രതിരോധത്തെ ക്രമീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും വിധമുള്ള ശാസ്ത്രീയമായി ക്രമീകരിച്ചതാണോ ഇളവുകളും സർക്കാരിൻ്റെ ഈ തീരുമാനവും? എങ്ങനെ കാണുന്നു താങ്കൾ? ഇപ്പോൾ ഏകദേശം 40 ദിവസങ്ങളോളമായി നമ്മുടെ ലോക്ക്ഡൗൺ തുടങ്ങിയിട്ട്. അപ്പോൾ ഈ ഒരു കാലയളവ് നോക്കുമ്പോൾ നമുക്ക് ഇതിനിടയ്ക്ക് തന്നെയാണ് നമ്മൾ പീക്ക് ഉണ്ടായിരുന്നത്. അതായത് മെയ് 14 15 ദിവസങ്ങളിലാണ് നമുക്ക് ഏറ്റവും വലിയ പീക്ക് 4.5 ലക്ഷം രോഗികൾ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതിപ്പോൾ പടിപടിയായി കുറഞ്ഞ് ഏകദേശം 100,000 അടുപ്പിച്ചിട്ടുള്ള ഒരു സംഖ്യയായിട്ട് കുറഞ്ഞിട്ടുണ്ട്. TPR നിരക്കും അന്ന് ഏകദേശം 30 മുകളിൽ പോയിരുന്ന TPR നിരക്ക് കുറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഇപ്പോൾ ഏകദേശം 11-12 ഇടയ്ക്കാണ് കഴിഞ്ഞ 2 ദിവസങ്ങളിലായി നിൽക്കുന്നത്. ഇപ്പോൾ ഇത് ഇതിനപ്പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആശുപത്രികളുടെ നിലവാരം, നമ്മുടെ ആശുപത്രി സംവിധാനങ്ങളുടെ ഇപ്പോഴത്തെ നിലവാരം നോക്കിക്കഴിഞ്ഞാൽ എല്ലായിടത്തും മിക്കവാറും ഒക്കെ ഓക്സിജൻ ബെഡ് ഒഴിവായി കുറഞ്ഞ് ഈ പറഞ്ഞ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ICU ബെഡുകളും വെന്റിലേറ്ററുകളും കുറേശ്ശെയായിട്ട് നമുക്ക് അവൈലബിൾ ആക്കിക്കൊണ്ടിരിക്കുന്നു. പുതിയ വരുന്ന രോഗികൾക്ക് ഈ പറയുന്ന ബെഡുകൾ കിട്ടാതെ ICU ബെഡുകൾ കിട്ടാതിരിക്കുകയോ അല്ലെങ്കിൽ വെന്റിലേറ്റർ കിട്ടാതിരിക്കുകയോ ചെയ്യുന്ന ഒരു അവസ്ഥയില്ല. ഓക്സിജൻ്റെ നിലവാരവും ഏകദേശം അതുപോലെയാണ്. അപ്പോൾ നമ്മൾ മരണനിരക്ക് ഏകദേശം 200 മുകളിൽ ഇടയ്ക്ക് പോയിരുന്നെങ്കിലും അത് ഏകദേശം ഈ പറഞ്ഞ പീക്ക് റേറ്റ് കഴിഞ്ഞിട്ട് ഒരു 10-14 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ പീക്ക് ഡെത്ത് റേറ്റ് വരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞു പിന്നെ വീണ്ടും ഇത് അതും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 200 താഴെ തന്നെയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു നിലവാരം പരിശോധിക്കുമ്പോൾ തീർച്ചയായിട്ടും എടുത്ത് ഉദ്ധരിച്ച കണക്കുകൾ നോക്കുമ്പോൾ കേരളത്തിലെ എല്ലാ സ്ഥലത്തും ഒരുപോലെയല്ല ഈ പറയുന്ന TPR നിരക്ക് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഉദാഹരണത്തിന് ഇടുക്കിയിലും വയനാട്ടിലുമൊക്കെ വളരെ കുറവാണ്, കേസുകളുടെ എണ്ണവും കുറവാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഈ പറയുന്ന നമ്മളൊരു ഒരു മൊത്തമായിട്ടുള്ള ലോക്ക്ഡൗൺ ഇനി മുന്നോട്ട് കൊണ്ടുപോകുന്നത് വാസ്തവത്തിൽ വലിയൊരു ജനജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ആൾക്കാർക്ക് ഒരു ജീവിത സന്ധാരണത്തിനുണ്ടാവുന്ന വലിയ പ്രശ്നങ്ങൾ ആണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടും എന്നാൽ ഈ പറയുന്ന ഇനി അങ്ങോട്ടുള്ള സ്ഥലങ്ങൾ ഈ പറഞ്ഞ പ്രദേശങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ TPR ഉള്ള ജില്ലകൾക്കകത്ത് തന്നെ ഉള്ള ക്ലസ്റ്ററുകൾ പരിശോധിച്ചുകൊണ്ട് ആ ക്ലസ്റ്ററുകൾക്കകത്ത് കൂടുതൽ നിയന്ത്രണങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് പൊതുവെ ഈ പറയുന്ന ജനജീവിതത്തെ ഇത്രയും അധികം ബാധിച്ചിട്ടുള്ള ഒരു സാഹചര്യം കുറച്ചുകൂടി ലഘുവാക്കിക്കൊണ്ട് കച്ചവടവും അതുപോലെ തന്നെ കർഷക വൃത്തിയും അതല്ലെങ്കിൽ അതുപോലെ തന്നെ ഓട്ടോറിക്ഷ തൊഴിലാളികളുടെയോ ഇല്ലെങ്കിൽ ടാക്സി തൊഴിലാളികൾ ഇല്ലെങ്കിൽ ബാക്കിയുള്ള തൊഴിലാളികൾക്കൊക്കെയും ജോലി കിട്ടുന്ന നിലവാരത്തിലേക്ക് ഇത് പോകേണ്ടതുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ നിരന്തരം ചർച്ചകളുണ്ടായിരുന്നു. പ്രത്യേകിച്ച് കച്ചവട സ്ഥാപനങ്ങളിൽ നിന്ന് വ്യാപാരി വ്യവസായ സ്ഥാപനങ്ങളിൽ നിന്ന് വലിയ സമ്മർദ്ദമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ അതൊക്കെ മറികടന്നുകൊണ്ട് തന്നെ ഒരു ശാസ്ത്രീയമായിട്ടുള്ള ഒരു സമീപനം ഇതിനകത്ത് നമുക്ക് എടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അത് TPR നിരക്ക് വെച്ച് നോക്കുമ്പോഴും ആശുപത്രികളുടെ ബെഡുകൾ അവൈലബിൾ ആയിട്ട് വെച്ച് നോക്കുമ്പോഴും ഇത് ഈ രോഗം പടരുന്ന തോത് വെച്ച് നോക്കുമ്പോഴും ഒക്കെ അങ്ങനെയൊക്കെയാണ് അത് എടുത്തുകൊണ്ടിരിക്കുന്നത്. അത് മൂന്നായി തരംതിരിച്ചുകൊണ്ട് തന്നെ ഈ TPR നിരക്ക് വെച്ചുകൊണ്ട് മൂന്നായി തരംതിരിച്ചുകൊണ്ട് വലിയ പ്രശ്നങ്ങളുള്ള സ്ഥലങ്ങൾ, മീഡിയമായിട്ട് പ്രശ്നമുള്ള സ്ഥലങ്ങൾ, കുറഞ്ഞ പ്രശ്നങ്ങളുള്ള സ്ഥലങ്ങളൊക്കെ വേർതിരിച്ചുകൊണ്ട് ഓരോ സ്ഥലങ്ങൾക്കും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള ഒരു ഈ അൺലോക്കിംഗ് പ്രൊസീജിയർ നമുക്ക് ഇവോൾവ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത് വലിയൊരു സ്വാഗതാർഹമായ ഒരു കാര്യമാണ്. കാരണം ഒരു സയൻറ്റിഫിക്കായിട്ട് നമുക്ക് ഇതിനെ ശാസ്ത്രീയമായിട്ട് മാത്രമേ നമുക്കതിനെ സമീപിക്കാനാവുകയുള്ളൂ. അല്ലാതെ നമ്മൾക്ക് പുറത്തുനിന്നുള്ള സമ്മർദ്ദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സമ്മർദ്ദങ്ങൾ മാത്രം കണക്കിലെടുത്തുകൊണ്ട് അങ്ങനെ നമുക്ക് ഒരു ലോക്ക്ഡൗണിലേക്ക് പോകാനോ ലോക്ക്ഡൗണിൽ നിന്ന് പുറത്തു വരുവാനോ കഴിയില്ല. അത് പലപ്പോഴും അബദ്ധമായിരിക്കാം. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു ലോക്ക്ഡൗണിനകത്ത് ഉണ്ടാവുന്ന ഇളവുകൾ വളരെയധികം ജനജീവിതത്തെ അവർക്കുള്ള ദൈനംദിനമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ലഘൂകരിക്കാൻ വളരെയധികം ഗുണം ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം ഏറ്റവും കൂടുതൽ പ്രത്യേകിച്ച് തിരുവനന്തപുരം, മലപ്പുറം, തൃശ്ശൂർ തുടങ്ങിയ ജില്ലകളിൽ ചില പഞ്ചായത്തുകളിലെങ്കിലും 25 മുകളിലെങ്കിലും TPR ഉണ്ട്.
ആ സ്ഥലങ്ങളിൽ മാത്രമായി കർശന നിയന്ത്രണങ്ങൾ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും നമുക്കിപ്പോൾ ഏറ്റവും അഭികാമ്യം. ഡോക്ടർ പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഏറ്റവും അഭികാമ്യമായ ഒരു തീരുമാനമാണ് ഇക്കാര്യത്തിൽ എടുത്തിട്ടുള്ളത്. പ്രത്യേകിച്ച് ജനജീവിതം എന്നതുകൂടി പ്രധാനപ്പെട്ടതാണ്. ജീവനാണ് പ്രധാനം, ജീവനുണ്ടെങ്കിലേ ജീവിതമുള്ളൂ എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും, ഡോക്ടർ മുഹമ്മദ് അഷീൽ സാമൂഹ്യ സുരക്ഷാ മിഷനെ സുരക്ഷാ മിഷന്റെ ഡയറക്ടർ എന്ന നിലയിലൊക്കെ സംസാരിക്കുമ്പോൾ ജനങ്ങളുടെ ജീവിതത്തിലെ ഇപ്പോഴത്തെ അവസ്ഥയും, ഇപ്പോൾ കേരളത്തിൻ്റെ പല ഭാഗത്തും പല തോതിലാണ്, പല തരത്തിലാണ് ഈ കോവിഡ് വ്യാപനത്തിൻ്റെ നിരക്ക് അല്ലെങ്കിൽ സ്ഥിരീകരണ നിരക്ക്, TPR നിരക്ക് എന്ന് നമ്മൾ പറഞ്ഞു നിൽക്കുന്നത്, അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ വരുത്തുന്നു. ക്രിട്ടിക്കൽ കണ്ടെയ്ൻമെൻറ് സോണുകളായി തദ്ദേശ മേഖലകൾ മാറുന്നു, അതുപോലെ ഗ്രാമീണ മേഖലകളിൽ പരിശോധനകൾ ശക്തമാക്കുന്നു, ഇളവുകൾ നൽകാവുന്ന ഇടങ്ങളിൽ ഇളവുകൾ നൽകുന്ന ഒരു സാഹചര്യം. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ നിലയിലെടുക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വലിയ ആശ്വാസം പകരുന്ന, എന്നാൽ കോവിഡിൻ്റെ പ്രതിരോധത്തെ ബാധിക്കാത്തത് ആകുമ്പോൾ തന്നെ ജനങ്ങളുടെ നല്ല ഒരു സഹകരണവും നല്ല ബോധ്യവും പ്രധാനമല്ലേ? മാസ്ക് ശരിയായി ധരിക്കുക, ഡബിൾ മാസ്കിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്, അതുപോലെ തന്നെ സാനിറ്റൈസർ നന്നായി ഉപയോഗിക്കുക എന്ന് പറയുന്ന മറ്റൊരു പശ്ചാത്തലം, ഈ ചെറിയ ആൾക്കൂട്ടം പോലും പാടില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞ ഇന്ന് പറഞ്ഞ കാര്യം നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ അപ്പോഴും ബെവ്കോ ആപ്പ് വഴി ബാറിൽ നിന്നും ബിവറേജിൽ നിന്നും മദ്യം കിട്ടുന്ന സാഹചര്യമുണ്ട്, തിരക്കുണ്ടാകാവുന്ന ഒരു അപകടം പിടിച്ച സാഹചര്യം അക്കാര്യത്തിലുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഒരു പൊതു പശ്ചാത്തലത്തിൽ നിന്ന് അത്തരം ഇളവുകളിലേക്ക് പോകുന്നുണ്ട്. വലിയ ജാഗ്രത വേണ്ടത് ജനങ്ങളുടെ ഭാഗത്തു നിന്ന് തന്നെയല്ലേ? അത്തരമൊരു സ്വയം ക്രമീകരണം എല്ലാവരും ചിട്ടപ്പെടുത്തേണ്ടതല്ലേ? നമ്മൾ മനസ്സിലാക്കേണ്ടത് പെട്ടെന്ന് നമുക്ക് ഈ കോവിഡിൻ്റെ ലോക്ക്ഡൗൺ, നമ്മുടെ ഇപ്രാവശ്യത്തെ ലോക്ക്ഡൗൺ വന്ന സാഹചര്യം എന്താണ് എന്ന് നമ്മൾ നോക്കേണ്ടതുണ്ട്. പെട്ടെന്ന് നമുക്ക് ഇത്തരം കാര്യങ്ങളിൽ മറവികൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് മാത്രം ഓർമ്മപ്പെടുത്തട്ടെ. നമ്മൾ എന്തുകൊണ്ടാണ് ലോക്ക്ഡൗണിലേക്ക് പോയത്, ആ ലോക്ക്ഡൗണിലേക്ക് പോകേണ്ട സാഹചര്യം എന്തായിരുന്നു? കോവിഡ് വളരെ വലിയ രീതിയിൽ വർദ്ധിക്കുമ്പോൾ നമ്മുടെ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം ഓക്സിജൻ കിട്ടാതെയും വെന്റിലേറ്റർ കിട്ടാതെയും ICU ബെഡ് കിട്ടാതെയും ആശുപത്രിയിൽ പോലും എത്താത്ത രീതിയിൽ ആശുപത്രി പുറത്തു വെച്ച ആളുകളും വലിയ രീതിയിൽ മരണപ്പെടുന്ന നമ്മുടെ കൺമുമ്പിൽ വീഡിയോയിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യം, ആ സാഹചര്യത്തിൽ കേസുകൾ കേരളത്തിൽ വലിയ രീതിയിൽ വർദ്ധിക്കുന്ന ഒരു കാര്യം ഉണ്ടാകുമ്പോൾ നമ്മൾ എന്താണ് ആദ്യം ചെയ്തത്? പരമാവധി എല്ലാ പ്രൈവറ്റ് ആശുപത്രികളെയും എല്ലാ സർക്കാർ ആശുപത്രികളിലും പരമാവധി ഉൾക്കൊള്ളാൻ പറ്റാവുന്ന അത്രയും ആളുകൾക്ക് രീതിയിൽ ബെഡുകൾ വർദ്ധിപ്പിക്കുന്നു, ICU സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നു, വെന്റിലേറ്റർ സൗകര്യം വർദ്ധിപ്പിക്കുന്നു, ഓക്സിജൻ ബെഡുകൾ വർദ്ധിപ്പിക്കുന്നു. അങ്ങനെ ഒരു വലിയൊരു ഒരു കാര്യം എടുത്തു. അതോടൊപ്പം നമ്മൾ ചെയ്തത് വളരെ ഈ പറഞ്ഞ പോലെ ജീവനും ജീവനോപാധികളും ആരോഗ്യ സംവിധാനങ്ങളുടെ കപ്പാസിറ്റിയും ഒരുമിച്ച് കൊണ്ടുപോകേണ്ടതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യഘട്ടത്തിൽ തന്നെ ചെയ്തത് ചെറിയ ചെറിയ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നു. ആ വീക്കെൻഡ് നിയന്ത്രണങ്ങൾ, അതായത് ആഴ്ചയിൽ അവസാനം, അതായത് ശനി ഞായറാഴ്ചകളിൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നു, നൈറ്റ് കർഫ്യൂ കൊണ്ടുവന്നു. അപ്പോൾ ആളുകൾ ചോദിച്ചൊരു കാര്യം, എന്തിനാണ് നൈറ്റ് കർഫ്യൂ, മോർണിംഗ് അല്ലേ കർഫ്യൂ ആക്കേണ്ടത്, പകലല്ലേ? പകൽ കർഫ്യൂ ആക്കുന്നതിനാണ് നമ്മൾ ലോക്ക്ഡൗൺ എന്ന് കൂടി വിളിക്കുന്നത്. അപ്പം നമ്മൾ ആളുകൾക്ക്, അതായത് ദൈനംദിന ചെലവുകൾക്ക് വേണ്ടിയിട്ട് ബുദ്ധിമുട്ട് നമ്മളെ സംഭവിച്ചാലും അവർക്ക് പ്രശ്നങ്ങളെ കുറക്കാനും വേണ്ടിയിട്ട് ആദ്യം നിയന്ത്രണങ്ങൾ രാത്രി കൊണ്ടുവരാം. അത് രണ്ട് സന്ദേശമാണ് നൽകുന്നത്, ഇനി നമ്മൾ നിയന്ത്രണങ്ങൾ പാലിച്ചില്ലെങ്കിൽ ഇനി ലോക്ക്ഡൗണിലേക്ക് പോകാൻ സാഹചര്യമുണ്ട് എന്നുള്ള കാര്യം, അതോടൊപ്പം രാത്രി ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു പക്ഷേ താരതമ്യേന അൺവാണ്ടഡ് ആയിട്ടുള്ള കൂട്ടായ്മകൾ കുറക്കാൻ വേണ്ടിയിട്ടുമുള്ള ഒരു പരിശ്രമമായിരുന്നു. അപ്പം അതിനുശേഷം ഒരു ഘട്ടം വന്നപ്പോൾ കേസുകൾ വല്ലാതെ കൂടുകയും നമ്മുടെ സർജ് കപ്പാസിറ്റി ത്രഷോൾഡ്, അതായത് 600,000 വരെയാണ് നമുക്ക് നോക്കാൻ പറ്റാവുന്ന പരമാവധി കേരളത്തിൽ താങ്ങാൻ പറ്റാവുന്ന ആളുകൾ, നമ്മൾ എത്ര വർദ്ധിപ്പിച്ചാലും ചെയ്യാൻ പറ്റാവുന്ന അത്രയാണ് എന്നുള്ള തിരിച്ചറിവിൻ്റെ മുകളിൽ നമ്മൾ ഒരു 400,000 കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു ഇനി നമ്മൾ ബ്രേക്ക് ഇടണം. ഇനി ബ്രേക്ക് ഇട്ടില്ലെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ ആരോഗ്യ സംവിധാനം മറികടന്ന് പോവുകയും വലിയ രീതിയിൽ മരണങ്ങൾ ഫീൽഡിൽ ഉണ്ടാവുകയും അല്ലെങ്കിൽ ആശുപത്രിയിൽ എത്താതെ തന്നെ മരണപ്പെടുന്ന സാഹചര്യം വലിയ രീതിയിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് മറ്റു ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കണ്ട പോലെ എന്നുള്ള സിറ്റുവേഷൻ വന്നപ്പോഴാണ് നമ്മൾ ലോക്ക്ഡൗണിലേക്ക് പോകാൻ നിർബന്ധിതരായത്. ആ സമയത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞൊരു പത്ര സമ്മേളനത്തിൽ പറഞ്ഞ സെൻറ്റൻസ് ഓർക്കുന്നുണ്ടെങ്കിൽ, ഈ ലോക്ക്ഡൗൺ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയുള്ളതാണ് എന്നാണ് കൃത്യമായിട്ട് പറഞ്ഞത്. മുമ്പത്തെ ലോക്ക്ഡൗൺ വ്യാപനം കുറക്കാനാണെങ്കിൽ ഈ ലോക്ക്ഡൗൺ ഉണ്ടാവുന്നത് ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണെന്നുള്ളത്. അപ്പോൾ അതിനുശേഷം നമ്മൾ നേരത്തെ സന്തോഷത്തോടെ പറഞ്ഞ പോലെ തന്നെ കേസുകൾ കുറച്ച് വർദ്ധിച്ചതിന് ശേഷം മെയ് മാസം സെക്കൻഡ് വീക്കൊക്കെ ആവുന്ന സമയത്ത് നമ്മൾ പരമാവധിയിലേക്ക് പീക്കിലേക്ക് പോവുകയും അവിടുന്ന് താഴോട്ട് വരുന്ന സാഹചര്യമുണ്ടായി. താഴോട്ട് വരുമ്പോൾ പിന്നെന്തിനാണ് കേസുകൾ താഴോട്ട് വരുന്ന സമയത്ത് പിന്നെന്തിനാണ് നിങ്ങൾ നീട്ടി നീട്ടി പോയത്? ആ ചോദ്യം നിരന്തരമായിട്ട് നമ്മൾ ചോദിക്കുന്നൊരു ചോദ്യമാണ്. കാരണം നമ്മൾ ഭയപ്പെടുന്ന എന്താണ്, ഒരു കേസ് ഇപ്പോഴും താഴോട്ട് വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു പീക്ക് കഴിഞ്ഞമാണ് ഭയപ്പെടുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് പ്ലാറ്റുവിങ്ങിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ, കേരളത്തിൽ 89%, നമ്മൾ രണ്ടാമത്തെ വേവിലേക്ക് കടക്കുമ്പോൾ 89% ആളുകൾ ഇനി രോഗം പിടിപെടാൻ സാധ്യതയുള്ളവർ, അതായത് ആദ്യത്തെ വേവിൽ രോഗം പിടിപെടാത്തവരാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം രോഗം എപ്പോൾ വേണമെങ്കിലും പിടിപെടാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട്, കുറേ ആളുകൾ ഇനിയും രോഗം വരാൻ ബാക്കിയുണ്ട് എന്നതുകൊണ്ട് നമ്മൾ വൈറസ് സർക്കുലേഷൻ വല്ലാതെ അനുവദിച്ചു കഴിഞ്ഞാൽ, പീക്ക് കഴിഞ്ഞപാടങ്ങനെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ
പിന്നീട് ആ കുറേ നേരം ആ ലെവൽ അങ്ങ് കണ്ടിന്യൂ ചെയ്യും. അതിനാണ് നമ്മൾ പ്ലാറ്റൂയിങ് എന്ന് പറയുക. ആ പ്ലാറ്റൂയിങ്ങിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു 20,000-30,000 നമ്മൾ പ്ലാറ്റൂ ചെയ്യുന്നതെങ്കിൽ, അത്രയും വൈറസ് സർക്കുലേഷൻ ഉണ്ടാകുമ്പോൾ പ്ലാറ്റൂ ചെയ്യുന്നതെങ്കിൽ, അത്ര 30,000 കേസുകൾ 20,000 കേസുകൾ പെർ ഡേ വെച്ച് ഉണ്ടായിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ, നമ്മൾ ആ പ്ലാറ്റ് കുറേ നാൾ അങ്ങനെ കണ്ടിന്യൂ ചെയ്താൽ കുറേ കൂടുതൽ ആ അതിൻ്റെ ഒരു ചെറിയ ശതമാനം, അതായത് 0.5%, 1% മരണമാണെങ്കിൽ പോലും 20,000-ൻ്റെ 1% എന്ന് പറയുന്ന 200 മരണങ്ങൾ ദിവസം ഉണ്ടാകുന്ന രീതിയിലുണ്ടാവും. അപ്പോൾ അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ മൊത്തം വരുന്ന സമയത്ത് കുറേ ആളുകളുടെ ജീവൻ നഷ്ടപ്പെടാൻ സാഹചര്യമുണ്ട്. അതുകൊണ്ട് വൈറസ് സർക്കുലേഷൻ കുറച്ചും കൂടി താഴോട്ട് കൊണ്ടുവരണം. സമൂഹത്തിലെ രോഗവ്യാപനം കുറയുമ്പോൾ തന്നെ വൈറസ് കുറച്ചും കൂടി സർക്കുലേഷൻ കുറച്ചു കൊണ്ടുവരാൻ വേണ്ടിയാണ് പിന്നെയും ഘട്ടം ഘട്ടമായിട്ട് നീട്ടുന്നൊരു സാഹചര്യം ഉണ്ടായത്. അപ്പം അങ്ങനെ വരുന്ന വൈറസ്, പിന്നെ രണ്ടാമത്തെ റിസ്ക് എന്താണ്? നമ്മൾ താഴോട്ട് വരുന്നതിന് മുമ്പ് തന്നെ, ഇപ്പോൾ UKയിലൊക്കെ സംഭവിച്ചവരെ ഒരു ക്ലാസിക്കൽ എക്സാമ്പിൾ, UKൻ്റെ 1st wave ശേഷം ആ 1st wave താഴോട്ട് വരുന്നതിന് മുമ്പ് തന്നെ അത് 2nd wave കയറുന്ന രീതി ഉണ്ടായി UKയിലേയും. അതുകൊണ്ട് UKയിൽ പിന്നെ 2nd wave ചെയ്തു വെച്ചാൽ പരമാവധി എല്ലാം അടച്ചിട്ടതിന് ശേഷം പരമാവധി ആളുകൾക്ക് വാക്സിനേറ്റ് ചെയ്തതിന് ശേഷമാണ് അവർ തുറന്നു കൊടുത്തത്. അതുകൊണ്ടാണ് 2nd wave പെട്ടെന്ന് താഴോട്ട് വരുന്നുണ്ട്. പിന്നീട് ഇളവുകൾ കൊടുത്തപ്പോൾ അവർ പ്രത്യേകിച്ച് പെട്ടെന്ന് തന്നെ 3rd wave പ്രവേശിക്കുകയാണ്. അത് നമ്മൾ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് പഠിക്കേണ്ട കാര്യമുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ. അപ്പോൾ നമ്മൾ ഈ രണ്ട് കാര്യം, ഒന്ന് 1st wave ഈ കയറുന്ന 2nd wave താഴോട്ട് വരുന്നതിന് മുമ്പ് തന്നെ 3rd wave പോകാനുള്ള സാധ്യത ഇല്ലാതാക്കണം. അതോടൊപ്പം പ്ലാറ്റൂയിങ് ഒരേ ലെവലിൽ കുറേ നേരം പോകുന്ന സമയം, അതായത് 20,000-30,000 കുറേ നാൾ കണ്ടിന്യൂ ചെയ്യുന്നത് കുറക്കണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്തത്, കുറച്ച് നാളും കൂടി ഇത് വളരെ സൂക്ഷ്മ അതൊന്ന് പൂർത്തീകരിച്ചോട്ടെ. അപ്പോൾ അതിനുശേഷം ഇപ്പോഴെന്താ ചെയ്യുന്നത്, സ്വാഭാവികമായിട്ട് നമ്മൾ പ്രതീക്ഷിക്കും ഇനിയും കേരളത്തിൽ കോവിഡ് വരാൻ സാധ്യതയുള്ള കുറേ ആളുകളുണ്ട്. അപ്പോൾ നമ്മൾ ജൂൺ മാസം അവസാനത്തിൽ പ്രതീക്ഷിക്കുന്നത് ഏകദേശം 100,000 ആളുകൾ ആക്റ്റീവ് കേസസ് നമ്മൾ ജൂൺ മാസം അവസാനത്തിലും ഉണ്ടാകും. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളെ കേസ് കുറഞ്ഞു വരുമ്പോൾ കേരളത്തിൽ കേസ് കണ്ടിന്യൂ എന്ന് പറയുന്നത് കേരളത്തിൽ പെട്ടെന്ന് ആ കേസുകൾ കൂടിയിട്ട് വലിയ രീതിയിൽ മരണങ്ങൾ ഉണ്ടാകാനുള്ള അവസ്ഥ, അതായത് കുത്തനെ കൂടിയിട്ട് വരുന്ന സാഹചര്യം ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ അതിനെ പരത്തി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വെച്ച ഒരു സമയത്ത് സ്വാഭാവികമായിട്ടും കുറച്ചധികം നാളുകൾ ഇങ്ങനെ കേസുകൾ ഉണ്ടാകും. അതുകൊണ്ട് ജാഗ്രത നമ്മൾ കൈവിടാൻ വേണ്ടി പാടില്ല. അതുകൊണ്ട് അൺലോക്ക് ചെയ്യുന്ന സമയത്തും വളരെ സൂക്ഷിച്ച് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് 4 കാറ്റഗറൈസ് ചെയ്തത്. അതുകൊണ്ടാണ് 8% താഴെ മാത്രം ടി പി ആർ ഒരു ഘടകം മാത്രമാണ്. അത് ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ എടുത്ത് പറയുമ്പോൾ അത് മാത്രം എടുത്ത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അതോടൊപ്പം പരിഗണിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് എല്ലാം ഓരോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമയം കൂടുതൽ എടുക്കുന്നുണ്ടാണ്. അതായത് ഈ ടി പി ആറോടൊപ്പം പരിശോധിക്കുന്ന കാര്യം വെച്ചാൽ അവിടുത്തെ ബെഡുകളുടെ അവൈലബിലിറ്റി, അവിടുത്തെ സൗകര്യങ്ങളുടെ അവൈലബിലിറ്റി, ആ സ്ഥലങ്ങളിലെ ന്യൂ കേസസ് എത്ര പുതിയ കേസുകൾ ഉണ്ടാകുന്ന കാര്യം അതൊക്കെ പരിശോധിച്ചിട്ടാണ് ഈ 4 പഞ്ചായത്തുകൾ ഡിവൈഡ് ചെയ്യുന്നത്. ആ ഡിവൈഡ് ചെയ്തനുസരിച്ചിട്ട് അവിടെ ഉള്ള ഓരോ റെസ്ട്രിക്ഷൻസും ഒക്കെ ചെയ്യുമ്പോൾ അതിനോട് പൂർണ്ണമായിട്ട് സഹകരിക്കേണ്ടത് എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ 3rd wave അല്ലെങ്കിൽ 2nd wave തന്നെ കുറേ നാൾ കണ്ടിന്യൂ ചെയ്യുകയോ അല്ലെങ്കിൽ കൂടുതൽ ആളുകൾക്ക് രോഗമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മളിപ്പോൾ അൺലോക്ക് ചെയ്യാൻ അനുവദിക്കുന്നത് ജീവനോപാധികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്, ആളുകളുടെ ജീവൻ സംരക്ഷിക്കുന്നതോടൊപ്പം ജീവനോപാധികൾ തുറക്കാൻ വേണ്ടി മാത്രമാണ് എന്ന് ഓർക്കുക. കോവിഡ് കഴിഞ്ഞത് കൊണ്ടല്ല എന്ന് ഓർക്കുക. ഈ ആശ്വാസഘട്ടത്തിൽ നമ്മൾ ചെറിയ ആശ്വാസം ഉണ്ടാകുന്ന സമയത്ത് അതിനെ ആഘോഷിക്കാതിരിക്കുക. റീബൗണ്ട് സോഷ്യലൈസേഷൻ രീതിയിൽ അല്ലെങ്കിൽ വലിയ രീതിയിൽ ആഘോഷങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ, വലിയ രീതിയിൽ നമ്മൾ എല്ലാ വിനോദ പരിപാടികളിലും എല്ലാ പരിപാടികളും ഇടപെടാൻ നിന്ന് കഴിഞ്ഞാൽ വീണ്ടും കേസുകൾ കൂടും എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവണം. ഡോക്ടർ അഷീൽ പറഞ്ഞു നിർത്തിയിടത്ത് മുഖ്യമന്ത്രി ഇന്ന് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞൊരു വാചകം ഒന്നുകൂടി കൂട്ടിച്ചേർക്കുന്നത് നന്നാകും എന്ന് തോന്നുന്നു. ഡെൽറ്റ വൈറസ് അങ്ങേയറ്റം മാരകമാണ്, അത് ചെറിയ ആൾക്കൂട്ടത്തിൽ പോലും വ്യാപിക്കും എന്ന് മുഖ്യമന്ത്രി ഇന്ന് എടുത്തു പറയുന്ന സാഹചര്യമുണ്ടായി. അതുകൊണ്ട് തന്നെ ആൾക്കൂട്ട സന്ദർഭങ്ങൾ ഒഴിവാക്കണം. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, ആളുകൾക്ക് തന്നെ അത്തരമൊരു കൃത്യമായ ബോധ്യം ഉണ്ടാവേണ്ടതുണ്ട്. ലോക്ക്ഡൗൺ കഴിഞ്ഞു, ഇളവുകളായി, ഇനി എല്ലാം പതിവ് പോലെ പഴയ പോലെ എന്ന മട്ടിലേക്ക് പോകാവുന്നൊരു സമയം നമ്മുടെ മുമ്പിലായിട്ടില്ല. ഷെമിൻ ഷാദ്, ഞാൻ നേരത്തെ ഡോക്ടർ അഷീലും ഡോക്ടർ സന്തോഷും ഒക്കെ പറഞ്ഞു വന്നപ്പോൾ ഓർത്തത് മുൻപിറങ്ങിയ ടി വി ചന്ദ്രൻ്റെ ഒരു സിനിമയുണ്ടല്ലോ, ഓർമ്മകൾ ഉണ്ടായിരിക്കണം. ഏതാണ്ട് കഴിഞ്ഞ 40 ദിവസം രാജ്യത്തിൻ്റെ ഒരു പൊതു അവസ്ഥ കൂടി മനസ്സിലേക്ക് എടുത്തുകൊണ്ട് വേണ്ട ഈ പൊതുജനാരോഗ്യ വിദഗ്ധർ പറയുന്നത് പോലെ കേരളം കടന്നു വന്ന ആ ദിവസങ്ങളെ കണക്കാക്കാൻ, നമ്മൾക്ക് ഈ രോഗത്തെ നിയന്ത്രിച്ചു നിർത്താനായി, രോഗികളുടെ എണ്ണം നിയന്ത്രിക്കാനായി, നമ്മുടെ ആശുപത്രികൾക്ക് അതിനെ നിയന്ത്രിച്ച് നല്ല ചികിത്സ നൽകാനായി, പക്ഷേ രാജ്യത്തിൻ്റെ അവസ്ഥയോ? അപ്പോൾ ഈ തരത്തിൽ നമ്മൾ ഒരു വലിയ ഘട്ടത്തെ വലിയ ആശ്വാസത്തോടു കൂടി അതിജീവിച്ചു പോകുന്നു മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ പോലെ, പക്ഷേ ഇനിയും ഈ രണ്ടാം തരംഗം നീണ്ടു നിൽക്കും. കാരണം നമ്മളതിൻ്റെ പീക്കിലേക്ക് പോകാതെ വളരെ പിടിച്ചു നിർത്തി ഈ രോഗത്തെ നിയന്ത്രിച്ചു പോകുന്നത് കൊണ്ട്. അപ്പോൾ നല്ല ധാരണയും നല്ല ഓർമ്മകളും ഒരു മലയാളി എന്ന നിലയിൽ, ഒരു കേരളീയൻ എന്ന നിലയിൽ നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ടാവേണ്ടതല്ലേ വരുന്ന നാളുകളിലേക്ക് ജീവിച്ച് മുന്നോട്ട് പോകുമ്പോൾ? തീർച്ചയായിട്ടും ശരത്ത് പറഞ്ഞതുപോലെ ഓർമ്മകൾ ഉണ്ടായിരിക്കണം. അപ്പോൾ ഒരു എക്സ് കോവിഡ് പേഷ്യൻ്റ് എന്ന നിലയിൽ ഞാനും പറയുന്നു, കേരളത്തിലെ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് സിവിക് സെൻസാണ്. അതുണ്ടായേ പറ്റത്തുള്ളൂ. ഡോക്ടർ അഷീൽ പറഞ്ഞെടുത്തത് തന്നെ ഞാൻ തുടങ്ങട്ടെ.
നമ്മൾ ആഘോഷങ്ങളിൽ ഏർപ്പെടാനുള്ള സമയമല്ല. ഇവിടെ അടച്ചിരിപ്പിൻ്റെ കാലഘട്ടമായിരുന്നു. കഴിഞ്ഞ ഒരു മാസമായിട്ട് സാധാരണ ജനങ്ങൾ, ഓട്ടോറിക്ഷ തൊഴിലാളികൾ, ടാക്സി തൊഴിലാളികൾ, അങ്ങനെ ഒരുപാട് പേർ ജോലിയില്ലാതെ കിടന്ന് കഷ്ടപ്പെടുന്ന ഒത്തിരി പേരുണ്ട്. സർക്കാരിൻ്റെ ഒരു കരുതലുള്ളത് കൊണ്ട് മാത്രമാണ് പട്ടിണിയില്ലാതെ ജീവിച്ചു പോയത്. കിറ്റുകളും റേഷനും ഒക്കെ സമയാസമയങ്ങളിൽ കിട്ടിയത് കൊണ്ട് മാത്രം. പക്ഷേ സ്വാഭാവികമായിട്ടും ഈ ജീവിതോപയോഗത്തിന് വേണ്ടി ആണ് മാത്രമാണ് ഇപ്പോൾ അൺലോക്ക് കൊടുത്തിരിക്കുന്നതെന്നാണ് ഡോക്ടർ അഷീൽ പറഞ്ഞത്. ആ വാക്കുകൾ ഞാൻ പൂർണ്ണമായിട്ട് ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഇപ്പോഴും നമ്മൾ ഈ ഒരു അലാമിംഗ് സിറ്റുവേഷനിൽ നിന്ന് മാറിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. കോവിഡ് ഒരു നിസ്സാരക്കാരനല്ല, എത്രയും പെട്ട വളരെ ഫാസ്റ്റായിട്ട് സ്പ്രെഡ് ചെയ്യുന്ന ഒരു രോഗമാണ്. അപ്പോൾ ചെറിയ കൂട്ടങ്ങളിൽ പോലും, അപ്പോൾ ഈ അനാവശ്യമായ ബർത്ത്ഡേ പാർട്ടികളോ അത്തരം പാർട്ടികൾ എടുത്തിട്ട് അതിൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്ത് ഫേസ്ബുക്കിലിടുകയോ ഇതൊന്നുമല്ല. ഇതുകൊണ്ട് ഈ ആഘോഷങ്ങളെന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് ആഘോഷിച്ചാൽ അധികം നാൾ ആഘോഷിക്കേണ്ടി വരത്തില്ല. അപ്പോൾ തീർച്ചയായിട്ടും മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ എന്ന് പറഞ്ഞതുപോലെ ഡെൽറ്റ വൈറസിനെ നമ്മൾ കരുതിയിരിക്കേണ്ടതായിരുന്നു. കാരണം ആദ്യത്തെ ഒരു വ്യാപനം, ആദ്യത്തെ കോവിഡ് വന്നപ്പോൾ നമ്മൾ വളരെ ബുദ്ധിപൂർവം തന്നെ, അല്ലെങ്കിൽ നമ്മളുടെ ആരോഗ്യരംഗം ഉണർന്ന് പ്രവർത്തിച്ചു. 3 T അതിനകത്ത്: ട്രേസിംഗ്, ടെസ്റ്റിംഗ് ആൻഡ് ട്രീറ്റ്മെൻറ്റ്. ആ വിജയകരമായ ഫോർമുല തന്നെയാണ് നമ്മൾ എടുത്തത്. അത് ഇന്ത്യയ്ക്കല്ല, ലോകത്ത് മുഴുവൻ മാതൃകയായി കേരളം മാറി എന്നുള്ളതും ഒരു വസ്തുത തന്നെയാണ്. അതിനെ ഫലപ്രദമായിട്ട് തന്നെ നമ്മൾ നേരിട്ടു. ആ നേരിടുന്നതിൽ നമ്മുടെ ജനങ്ങൾ ഒന്നടങ്കം, പോലീസിൻ്റെയും ആരോഗ്യ പ്രവർത്തകരുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപന ജീവനക്കാരുടെയും എല്ലാവരുടെയും കൂടെ ഒരുമിച്ച് നിന്നു കൊണ്ട് മാത്രമാണ് നമ്മൾക്കതിൽ നിന്ന് അതിജീവിക്കാൻ പറ്റിയത്. പക്ഷേ രണ്ടാമത്തെ തരംഗം ശരത്തെ വളരെ മാരകമായിരുന്നു എന്നുള്ളതാണ് സത്യം. അതുകൊണ്ടാണ് ഡെഡ് റേറ്റ് കൂടിയത്. ഇതൊരു സാധാരണ പൗരൻ എന്ന നിലയിൽ, ഞാനിതൊക്കെ വീക്ഷിച്ച് കാണുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ പറയുകയാണ്. അപ്പോൾ അത് എത്രയോ പേരെ നമ്മുടെ അടുത്ത് നിന്ന് കൊണ്ടുപോയി. എത്രയോ വേണ്ടപ്പെട്ടവർ, ഒരിക്കലും പ്രതീക്ഷിക്കാത്തവർ, ചെറുപ്പക്കാരിൽ പോലും. അപ്പോൾ അതിനെ വളരെ നിസ്സാരമായി കാണരുത്. ഈ അൺലോക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ചാടി പുറത്തിറങ്ങുന്നത് ശരിയായ ഒരു നടപടിയല്ല. ഇപ്പോൾ തന്നെ ഒരു ലോക്ക്ഡൗണിൻ്റെ പ്രതീതിയൊക്കെ കഴിഞ്ഞ പോലെയാണ് ആളുകളുടെ പെരുമാറ്റമൊക്കെ. അത് ഭയങ്കര അപകടകരമായ ഒരു കാര്യമാണ്. കാരണം അത് നമ്മളെ വല്ലാണ്ട് മറ്റൊരു തരത്തിലേക്ക് കൊണ്ടുവരും. 3rd വരുമെന്നും വരുന്നില്ലെന്നും പറയുന്നു. പക്ഷേ വന്ന രാജ്യങ്ങളുണ്ട്. ഡോക്ടർ അഷീലൊക്കെ പറഞ്ഞതുപോലെ യൂറോപ്പിലൊക്കെ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഈ ഹേർഡ് ഇമ്മ്യൂണിറ്റിയെ പറ്റിയൊക്കെ ആളുകൾ പറയുന്നുണ്ട്. അതൊന്നും നമുക്ക് പ്രാവർത്തികമാക്കാൻ പറ്റത്തില്ല. കാര്യം 60% വാക്സിനേറ്റ് ചെയ്യാതെ നമ്മൾ അതിനെയൊക്കെ അഭിമുഖീകരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് വസ്തുത. ഇപ്പോൾ വാക്സിനേഷൻ പരിപാടികൾ വളരെ ഫലപ്രദമായി നടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സിവിക് സെൻസ് എന്നുള്ളത് വലിയൊരു ഘടകം തന്നെയാണ്. ഇപ്പോൾ തിരുവനന്തപുരം ഒരു കാര്യം കൂടി പറയാൻ ഞാൻ പറയട്ടെ. നമ്മളൊരു സുഹൃത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കണ്ടതാണ്. അദ്ദേഹം ഒരു ഡോക്ടറുമായിട്ട് സംസാരിച്ച് ലോക്ക്ഡൗണിനെ പറ്റിയൊക്കെ പറഞ്ഞപ്പോൾ വളരെ സരസമായി ഡോക്ടർ പറഞ്ഞു, ഒരു കല്യാണ ക്ഷണക്കത്ത് വന്നിട്ടുണ്ട്. ആ കല്യാണ ക്ഷണക്കത്തിൽ ആളുകളോട് ഡോക്ടർ ചോദിച്ചു, എത്ര പേരാ? 20 പങ്കെടുക്കുന്നുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ആ ഗ്രഹനാഥം പറഞ്ഞത്, തലേന്ന് രാത്രി 200, രാവിലെ ഭക്ഷണത്തിന് 100, ഉച്ചയ്ക്ക് പരിപാടിക്ക് മാത്രം 20, വൈകുന്നേരം 300. ഇത്തരം പ്രവണതകളാണ് നിർത്തലാക്കേണ്ടത്. ഇങ്ങനെ പ്രവർത്തിക്കുന്നവരെ, ഇങ്ങനെ കല്യാണം ആഘോഷിക്കുന്നവരെയൊക്കെ എതിരായിട്ട് നിയമ നടപടി സ്വീകരിക്കണം. അപ്പോൾ ഇവിടെ ഒരു പ്രിവിലേജ്ഡ് കാറ്റഗറിയും ഉണ്ട്, അൺപ്രിവിലേജ്ഡ് ആയിട്ടുള്ളവരും ഉണ്ട്. സാധാരണക്കാരായ പാവപ്പെട്ട ജനങ്ങളാണ് ഈ പിന്നെ ഗവൺമെൻറ്റിൻ്റെ ഈ നിയമങ്ങളൊക്കെ അനുസരിക്കുന്നതാണ് സത്യം. പ്രിവിലേജ്ഡ് ഇതൊന്നും പാടില്ല എന്നുള്ളത്. നിയമം എല്ലാവർക്കും ഒരുപോലെ ബാധകമാകണം. തീർച്ചയായിട്ടും ഈ വരുന്ന മഹാമാരിയെ ഒറ്റക്കെട്ടായിട്ട് നമ്മൾ പ്രതിരോധിക്കണമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും സർക്കാർ പറയുന്നത്, ആരോഗ്യ പ്രവർത്തകർ പറയുന്നത്, പോലീസ് പറയുന്നത് അനുസരിച്ച് അനാവശ്യ കാര്യത്തിന് പുറത്തിറങ്ങാതെ കൂട്ടം കൂടാതെ ഇരിക്കുന്നതാണ് ഏറ്റവും ഉത്തമമെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഏതായാലും ഈ ചർച്ചയിലേക്ക് ഞാൻ ആര്യയെ കൂടി ക്ഷണിക്കുകയാണ്. എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു ഊഹമാണ്, അതായത് ഈ ഒരു ഡോസ് വാക്സിൻ പോലും കിട്ടാത്ത ഏജ് കാറ്റഗറി കേരളത്തിൽ വളരെ സജീവമായി നിൽക്കുകയാണ്. ഓൺലൈനിൽ അവർക്ക് പോകാനാവുന്നില്ല, കാരണം നമ്മുടെ വാക്സിൻ ഷോർട്ടേജിൻ്റെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. അതിൽ തന്നെയും രോഗബാധിതരായി. ഇപ്പോൾ 18 മുതൽ 44 വരെയുള്ളവർക്കിടയിൽ പലതരം രോഗങ്ങളുള്ളവർക്ക് പ്രയോറിറ്റിയൊക്കെ കൊടുത്ത് വാക്സിൻ നൽകുമ്പോഴും ഒരു ഡോസ് വാക്സിൻ പോലും കിട്ടാത്ത ലക്ഷക്കണക്കായ മനുഷ്യരുടെ പ്രതിനിധി കൂടിയായി ഞാൻ ആര്യയെ വിചാരിക്കുകയാണ്. ഏതായാലും വളരെ സജീവമായി ഈ കോവിഡ് പ്രതിരോധത്തിൽ പല നിലയ്ക്കും ഇടപെടുന്ന ഒരാൾ എന്ന നിലയ്ക്ക് കൂടി ആര്യ, ഏതായാലും ലോക്ക്ഡൗൺ പൂർണ്ണമായും പിൻവലിച്ചിട്ടില്ല, ആശ്വാസകരമായൊരു ഘട്ടത്തിൽ ഇളവുകൾ വരികയാണ്. ആ ഇളവുകൾ എന്നത് എങ്ങനെയാണ് സത്യത്തിൽ കേരളത്തിൻ്റെ ഒരു പൊതുജീവിതം മനസ്സിലാക്കേണ്ടത്, അല്ലെങ്കിൽ ഇതുവരെയുള്ള ഒരു അവസ്ഥയിൽ നിന്ന് തിരിച്ചറിയേണ്ടത് എന്താണ്? ആര്യ എന്തു പറയുന്നു? മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ, ഈ വാക്സിനേഷൻ എന്ന കടമ്പ കൂടി ചേർത്ത് വെച്ച് നോക്കിയാൽ
എനിക്ക് മുമ്പ് സംസാരിച്ച രണ്ടുപേരും പറഞ്ഞ പോലെ ഇനിയാണ് ശരിക്കും പറഞ്ഞ കേരളത്തിലത്തെ എല്ലാ ജനങ്ങളുടെയും സിവിക് സെൻസ് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടത്, അവരെ തിരിച്ചറിയേണ്ടത്. കാരണം ഈ ഇളവുകൾ തന്നിരിക്കുന്നത് സാമൂഹ്യപരമായും സാമ്പത്തികമായും നമുക്ക് സത്യം പറയുകയാണെങ്കിൽ പ്രിവിലേജ് സെക്ഷനെ അല്ല, അൺപ്രിവിലേജ് സെക്ഷനെയാണ് ഇതൊക്കെ ബാധിക്കുന്നത്. അപ്പൊ അവർക്ക് ഇനി ജീവിക്കാനുള്ള ഒരു കരുത്തായിട്ടാണ് ചെറിയ ഇളവുകൾ കൊടുത്തിരിക്കുന്നത്, ജോലിക്ക് പോകാനും അങ്ങനെ ആവശ്യ കാര്യങ്ങൾക്കും ആയിട്ട്. അപ്പൊ ആ ഒരു സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കല്യാണം അതുപോലെ ബാക്കിയുള്ള ഫംഗ്ഷൻസ്, ഈ എനിക്ക് മുമ്പ് സംസാരിച്ചിരുന്ന നിഷാദ് പറഞ്ഞ പോലെ പല ദിവസങ്ങളായിട്ടാണ് ആൾക്കാരെ കൂട്ടിയിട്ട് പരിപാടികൾ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കാരണം ഇനി വരുന്ന ഇളവുകൾ എന്ന് പറയുന്നത് ഒരിക്കലും എൻജോയ് ചെയ്യാനോ സെലിബ്രേറ്റ് ചെയ്യാനോ ഉള്ള സമയമല്ല. ഇപ്പൊ നമ്മൾ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഇത്രയും റേറ്റ് കുറഞ്ഞിട്ടുള്ളത്. അതും 18-44 കാറ്റഗറിയിൽ പലർക്കും വാക്സിൻ കിട്ടിയിട്ടില്ല. ഇനി വരാൻ പോകുന്നതേ ഉള്ളൂ. എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ക്ലോസ്ഡ് ആണ്. അപ്പോൾ എല്ലാ സിറ്റുവേഷൻസും മനസ്സിലാക്കി ഇനി അങ്ങോട്ടുള്ള സമയം കുറച്ചും കൂടെ കെയർഫുൾ ആയി പോകേണ്ടതാണ്. ഇപ്പോൾ സാധാരണക്കാരുടെ കാര്യം പറയുകയാണെങ്കിൽ ഫസ്റ്റ് വേവിന്റെ പോലെയല്ല ഇപ്പൊ സെക്കൻഡ് വേവിന്റെ സിറ്റുവേഷൻ ഉള്ളത്. ഫസ്റ്റ് വേവിന്റെ സിറ്റുവേഷന്റെ സമയത്ത് മൊറട്ടോറിയം അവൈലബിൾ ആയിരുന്നു, പക്ഷെ സെക്കൻഡ് വേവ് സിറ്റുവേഷന്റെ സമയത്ത് അങ്ങനെയല്ല. അതിനെപ്പറ്റിയൊന്നും കാര്യമായിട്ടൊന്നും ചർച്ച ചെയ്യുന്നതോ സംസാരിക്കുന്നതോ ഒന്നും കണ്ടിട്ടില്ല. അപ്പോ ഇനി ജോലിക്ക് പോയി തുടങ്ങിയാലാണ് ഈ പൈസകൾ പലതും ലോണിന്റെ കാര്യങ്ങളും ഒക്കെ അടച്ചു തീർക്കാൻ സാധാരണക്കാർക്ക് പറ്റുള്ളൂ. അതിന്റെ ഒപ്പം കുട്ടികൾക്ക് ഓൺലൈൻ വിദ്യാഭ്യാസമാണെങ്കിൽ ഫോണില് നെറ്റ് കയറ്റണം, നമുക്ക് ഫ്രീ ആയിട്ട് ഇന്റർനെറ്റ് അവൈലബിലിറ്റി ഒന്നുമുള്ള ഒരു സ്ഥലമല്ല, നമുക്ക് അതിനുള്ള വഴികൾ നോക്കണം. അപ്പൊ അതിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഒരു സെക്ഷനെ ഇത് ബാധിക്കുന്നില്ല. ഇത് ബാധിക്കുന്നത് ഏറ്റവും അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള സെക്ഷനെയാണ്, അവർക്കാണ് ഇതിന്റെ ഏറ്റവും കൂടുതൽ എഫക്ട് വരുന്നത്. അതേപോലെ യൂത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഡിജിറ്റൽ എഡ്യൂക്കേഷൻ ആണ്, അത് എത്ര പേർക്ക് ഈക്വൽ ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ടെന്ന് ഇപ്പൊ തന്നെ പറയാൻ പറ്റില്ല. അതുപോലെ വാക്സിനും ഇപ്പൊ വരുന്നതേ ഉള്ളൂ, ഒരു യൂത്ത് സെക്ഷനിൽ ഇപ്പോഴാണ് വാക്സിൻ വരുന്നത്. അപ്പൊ അതും ഇപ്പൊ 44+ കാറ്റഗറിയിൽ തന്നെ ഒരുവിധം നമ്മൾ എല്ലാവരും എഫേർട്ട് എടുത്ത് വാക്സിനേറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ ഇപ്പോഴും വാക്സിൻ കിട്ടാത്ത ആൾക്കാരുണ്ട്. അപ്പൊ അതിന്റെ ഇടയിൽ കൂടെ യൂത്ത് സെക്ഷനും കൂടി വരുമ്പോ നമ്മൾ സിറ്റുവേഷന്റെ അത്രയും ഇമ്പോർട്ടൻസ് മനസ്സിലാക്കേണ്ടതാണ്. അപ്പോ ഇനിയുള്ള സമയങ്ങളിൽ ആഘോഷങ്ങൾ കുറച്ച് നമ്മൾ സിവിക് സെൻസോടുകൂടി പെരുമാറിക്കഴിഞ്ഞാൽ എല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന തന്നെയാണ് വിശ്വാസം. ഒരു ചെറിയ കാര്യം കൂടി, പക്ഷെ അത് വളരെ പ്രധാനപ്പെട്ടതാണ്, യൂത്തിന്റെ ആറ്റിറ്റ്യൂഡ് എന്നതും കൂടി ഈ പറഞ്ഞതുപോലെ വെറുതെ കറങ്ങുക, കുറച്ചുകൂടി റെസ്പോൺസിബിൾ ആവുക എന്ന് പറയുന്ന ഒരു പ്രശ്നവും ഇതിനിടയിൽ ഇനി സംഭവിക്കാം. കുറെ കാലം വീട്ടിലിരുന്നില്ലേ, അല്ലെങ്കിൽ അടച്ചുപൂട്ടിയിട്ടില്ലേ, ഞങ്ങളൊന്ന് ഇറങ്ങട്ടെ എന്ന് ചിന്തിക്കുന്ന ആറ്റിറ്റ്യൂഡും ഈ ഘട്ടത്തിൽ അപകടമല്ലേ? അതെ അതെ, ഇപ്പോഴും പലയിടത്തും, അതായത് CMന്റെ പ്രസ് കോൺഫറൻസ് കഴിഞ്ഞിട്ട് നമ്മളിപ്പോ ഒന്ന് ജസ്റ്റ് ഒന്ന് സോഷ്യൽ മീഡിയ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും അറിയുന്നത് ഓ ഫൈനലി ഇതിപ്പോ കഴിഞ്ഞു, ഇനിയിപ്പോ നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും പോകാമെന്നാണ്. അത് സത്യം പറഞ്ഞാൽ ഒരു റെസ്പോൺസിബിൾ സിറ്റിസൺ എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. ഈ ഇളവുകൾ നമുക്ക് തന്നിരിക്കുന്നത് സാമൂഹ്യപരമായും സാമ്പത്തികമായും അത്രയും അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യാനാണ്. അത് ഒരിക്കലും കറങ്ങി നടക്കാനോ അതേപോലെ ഈ ഒരു ഇളവുകൾ എൻജോയ് ചെയ്യാനോ സെലിബ്രേറ്റ് ചെയ്യാനോ ഒന്നും അല്ല. ഇതിപ്പോ നമ്മൾ കൺട്രോൾ ചെയ്ത് നിർത്തിയാൽ മാത്രമേ ഭാവിയിൽ നമുക്ക് മാസ്ക് വെക്കാതെയും അങ്ങനെ സോഷ്യൽ ഡിസ്റ്റൻസിങ് പാലിക്കാതെയും പണ്ടത്തെ ഒരു നോർമൽ സിറ്റുവേഷനിൽ പോകാൻ പറ്റുള്ളൂ. ഇപ്പൊ ഇതൊരു ന്യൂ നോർമലാണ്. ഇപ്പോ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ തുടങ്ങിയെന്ന് പറഞ്ഞാലും അതൊക്കെ അത്യാവശ്യമുള്ള കാര്യങ്ങൾക്കാണ്, അല്ലാതെ യാത്ര ചെയ്യാനും ഈ ഒരു സിറ്റുവേഷനെ മുതലെടുത്ത് ആഘോഷിക്കാനും സെലിബ്രേഷൻസ് നടത്താനും അല്ല. അപ്പൊ അതാണ് പറയാനുള്ളത്. യൂത്തിന്റെ ഭാഗത്ത് നിന്ന് കുറച്ചും കൂടെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള പെരുമാറ്റം ഉണ്ടാവും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം അത്രയും ഇപ്പോഴത്തെ സിറ്റുവേഷൻ അവർ മനസ്സിലാക്കുന്നുണ്ട്. എന്നാലും ഈ പറഞ്ഞ പോലെ മനസ്സിലാക്കാതെ അത് സില്ലിയായി കാണുന്ന ആൾക്കാരും കൂടെ ഉണ്ട്. ഈ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ പറയുന്ന പോലെ നമ്മുടെ അടുത്ത ബന്ധത്തിലുള്ള ആർക്കെങ്കിലും കോവിഡ് ബാധ വന്ന് മരിക്കുന്നത് വരെയും നമുക്കത് തമാശയാണ്. നമുക്ക് അറിയുന്ന ഒരാൾ മരിക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ക്ലോസ് ആയിട്ടുള്ള ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിക്കുമ്പോഴാണ് അതിന്റെ സീരിയസ്നെസ് അത്രയ്ക്കും മനസ്സിലാവുക. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് പോകുന്നേക്കാൾ മുമ്പ് തന്നെ നമുക്ക് ഇനിയും റെസ്പോൺസിബിൾ സിറ്റിസൺ ആയി അത് മനസ്സിലാക്കാൻ പറ്റുന്നത് തന്നെയാണ് വിശ്വാസം. തീർച്ചയായും ആര്യ, അത് പറയുമ്പോൾ തന്നെ ഈ അടുത്ത കാലത്ത് കേട്ട ഏറ്റവും കൂടുതൽ ആളുകളിൽ നിന്ന് കേട്ട ഒരു ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ഫേസ്ബുക്ക് തുറക്കാനേ കഴിയില്ല, നോക്കാൻ കഴിയില്ല, കാരണം നമുക്ക് അത്രമേൽ അറിയുന്ന ഒരു മരണം എന്ന് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത തരത്തിൽപ്പെട്ട നമ്മുടെ ഏറ്റവും അടുപ്പമുള്ള ആളുകൾ, മുഖപരിചയമുള്ള ആളുകൾ, സുഹൃത്തുക്കൾ, എല്ലാവരെയും പലരും അങ്ങനെ വിട്ടുപോകുന്നൊരു കാലമാണ്, ഫേസ്ബുക്കിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന കാലമാണ് എന്നും നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നവരാണ് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്, ഒരു അവസ്ഥയാണ് ആര്യ പറഞ്ഞതുപോലെ തന്നെ. ഡോക്ടർ സന്തോഷ്, ഇവിടെ നേരത്തെ ഡെൽറ്റ വൈറസിനെ കുറിച്ച് സൂചിപ്പിച്ചു, മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞ ആ സെന്റൻസ് ആവർത്തിക്കുന്നത് നിങ്ങൾ എല്ലാവരും സൂചിപ്പിക്കുന്ന പോലെ ചെറിയ ആൾക്കൂട്ടത്തിൽ പോലും അത് വ്യാപിക്കും. മറ്റൊന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് ഈ രണ്ടാം തരംഗം നീണ്ടു നിൽക്കും, കാരണം മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ
ഞാൻ ഡോക്ടറെ പഠിപ്പിക്കുകയല്ല, മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ അതിവേഗം ഇത് വ്യാപിച്ച് അതീവ നാശം വിതച്ച് കുറയുന്നുവെങ്കിൽ, നേരത്തെ ഡോക്ടർ അഷീലൻ്റെ ചാർട്ടൊക്കെ യു കെയിലേക്ക് കാണിച്ചല്ലോ, നമ്മളതിനെ പരമാവധി നിയന്ത്രിച്ചു നിർത്തി മരണത്തിൻ്റെ നിരക്കും എണ്ണവും കുറയ്ക്കാനായി. ബട്ട് എന്ന് വെച്ചാൽ ഇത് നീണ്ടു നിൽക്കും എന്ന് കൃത്യമായി മുഖ്യമന്ത്രി നിങ്ങൾക്ക് മുമ്പിൽ ഇളവുകളൊക്കെ ഉണ്ട്, പക്ഷേ ഈ വ്യാപന തോതും ഈ തീവ്രതയും നമ്മുടെ മുമ്പിലുണ്ട് എന്ന് മറക്കരുത് എന്ന് പറയുന്നു. അപ്പോൾ തന്നെ അദ്ദേഹം പറയുന്നു ഭക്ഷണ മേശകൾ ശ്രദ്ധിക്കണം, കൂട്ടം കൂടിയിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിനെക്കുറിച്ച് പറയുന്നു. ഓഫീസുകളിലേക്ക് കൂടുതൽ ആളുകൾ വരുമ്പോൾ അദ്ദേഹം പറയുന്നു ഓഫീസുകൾ ക്ലസ്റ്ററുകൾ ആവാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്ന് പറയുന്നു. ഇതുപോലെ തന്നെ മദ്യവില്പനയിലേക്ക് പോകുമ്പോഴും നമ്മൾക്ക് നല്ല ജാഗ്രത വേണ്ടേ? അങ്ങനെ ഒട്ടേറെ മേഖലകളിൽ നല്ല കരുതൽ. അതുപോലെ തന്നെ ഇന്ന് കണ്ടൊരു വാർത്ത, ഈ പോസ്റ്റ് കോവിഡിൽ ക്ഷയരോഗ സാധ്യതകൾ കണ്ടെത്താൻ ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിരിക്കുന്നു. അത്ര സജീവമല്ലാത്ത ക്ഷയരോഗ അണുക്കൾ സജീവമാകാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്ന വാർത്തകളും കണ്ടു പോസ്റ്റ് കോവിഡിൽ. അപ്പോൾ ഒട്ടേറെ പ്രശ്നങ്ങൾ ഞാൻ ഈ സൂചിപ്പിച്ച വിധം ആരോഗ്യ പ്രവർത്തകർക്ക് മുമ്പിലും കേരളീയ സമൂഹത്തിന് മുമ്പിലും ഇല്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. ഇതിപ്പോൾ ഈ രണ്ടാം വേവ് നമ്മൊരു പ്ലാറ്റോ ആണെന്ന് പറഞ്ഞാൽ എനിക്ക് അതിൻ്റെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു തേർഡ് പീക്ക് എന്ന് പറയുന്നത് അല്ലെങ്കിൽ തേർഡ് വേവ് എന്ന് പറയുന്നത് അങ്ങനെ അത്ര വിദൂരമല്ല എന്നുള്ളത് കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. കാരണം ഈ ഒരു 5 മാസത്തെ അല്ലെങ്കിൽ 4-5 മാസത്തെ ഒരു ഇടവേളയാണ് വാസ്തവത്തിൽ പീക്കുകൾ നമ്മൾ കേരളത്തിൽ അനുഭവപ്പെട്ടിട്ടുള്ളത്. മാത്രമല്ല മറ്റ് സ്ഥലങ്ങളിലൊക്കെയും അതേ ഒരു കാലവിളംബം ഇടയ്ക്ക് ഉണ്ടാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഒരു 4-5 മാസം എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ അതിനിടയ്ക്ക് നമ്മുടെ വാക്സിനേഷൻ 60-70% കിട്ടാനുള്ള സാധ്യത ഇപ്പോഴത്തെ അവസ്ഥയിൽ വളരെ കുറവാണ്. കാരണം ഭാരത് ബയോടെക്കും ഒരു 4 കോടി വാക്സിനാണ് ആകെ അവിടെ പ്രൊഡ്യൂസ് ചെയ്തത്. സീറം ഇൻസ്റ്റിറ്റ്യൂട്ട് ആകെ 10 കോടിയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിനകത്തു നിന്ന് കുറച്ച് ഭാഗം മാത്രമാണ് വാസ്തവത്തിൽ കേരളത്തിന് കിട്ടുന്നത്. ഫൈസറിൻ്റെയും മോഡേണയുടെയും മറ്റു ഒരു മാർക്കറ്റിലേക്ക് പ്രവേശം വാസ്തവത്തിൽ ഈ ഇടയ്ക്ക് ഉണ്ടാകും എന്നുള്ളത് നമുക്ക് കരുതാൻ കഴിയുന്നില്ല. സ്പുട്നിക് വന്നിട്ടുണ്ടെങ്കിൽ പോലും അത് മാർക്കറ്റിൽ ഇപ്പോഴും എത്തിയിട്ടില്ല. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിനകത്ത് നമ്മൾ ഈ ഒരു സെക്കൻഡ് ഫേസ് തീരുന്ന ഒരവസ്ഥയിൽ അല്ലെങ്കിൽ പ്ലാറ്റോ ചെയ്യുന്ന ഒരവസ്ഥയിൽ നിന്ന് തേർഡ് ഫേസിലേക്ക് പോകുമ്പോൾ നമുക്ക് ഒരു പടി കൂടി അപ്പുറത്തേക്ക് കടക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഒറ്റ സെക്കൻഡ്, മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞത് വാക്സിനേഷൻ എന്ന കടമ്പയെക്കുറിച്ച് പറഞ്ഞ 34% മാത്രമാണ് നമ്മൾക്ക് ആദ്യ ഡോസ് നൽകാനായിട്ടുള്ളത്. വെറും 9% മാത്രമാണ് 2 ഡോസ് വാക്സിനും നൽകാനായത്. മുഖ്യമന്ത്രി പ്രകടിപ്പിച്ചൊരു പ്രതീക്ഷ ജൂലൈ 15 ആദ്യ ഡോസ് 40 വയസ്സിന് മുകളിലുള്ളവർക്ക് പൂർണ്ണമായും കൊടുത്തു തീർക്കാനാകും എന്നാണ്. അപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ തന്നെ വാക്സിനേഷൻ എന്ന് പറയുന്ന ഒരു വലിയ പ്രക്രിയയിൽ നമ്മൾ വളരെ ലോ ലെവലിൽ നിൽക്കുകയാണ്. അതെ, അപ്പോൾ അത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ഈ പറയുന്ന നമുക്ക് നമ്മളിപ്പോൾ ഒരു 40 മുകളിൽ കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത വേവ് വരുമ്പോൾ അത് ബാധിക്കാൻ പോകുന്ന 40 താഴെയുള്ളവരായിരിക്കും. കാരണം അവരാണ് അൺവാക്സിനേറ്റഡ് ആയിട്ടുള്ളത് എന്നുള്ളത് തന്നെ. അപ്പോൾ ഒരു റീഓറിയൻറ്റേഷൻ കുറച്ചുകൂടെ ഈ പറഞ്ഞ ശാസ്ത്രീയമായ രീതിയിലുള്ള സാമൂഹികമായിട്ടുള്ള മാറ്റം നമ്മുടെ ജീവിത രീതിയിലേക്ക് വരേണ്ടതുണ്ട് എന്നുള്ളതാണ്. നമുക്ക് അതിനിടെ എടുത്ത് പരിശോധിക്കാൻ കഴിയുന്ന 2-3 കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും. ഒന്ന്, ഈ പറയുന്ന ഈ ഓൺലൈൻ ഷോപ്പിംഗ് ഏറ്റവും കൂടുതൽ ആൾക്കാർ പുറത്തിറങ്ങുന്നത് വാസ്തവത്തിൽ അവർക്ക് അത്യാവശ്യ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുള്ളതാണ്. അപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് ഏത് സ്ഥലത്തും ഇപ്പോൾ വാസ്തവത്തിൽ ലോക്കൽ നെറ്റ്വർക്കിംഗ് വഴിയിട്ട് ഈ ഡെലിവറി ടു ഹോം അല്ലെങ്കിൽ വീട്ടിൽ സാധനം എത്തിക്കാൻ പറ്റുന്ന ഓൺലൈൻ സംവിധാനങ്ങൾ വ്യാപകമായി ഏർപ്പെടുത്തി കഴിഞ്ഞാൽ ഒരു പരിധിവരെ ആൾക്കാർക്ക് ഈ പുറത്തിറങ്ങി, നമ്മളിപ്പോൾ ഓരോ വ്യക്തികളെയും ഇങ്ങനെ നമ്മൾ ബോധിപ്പിച്ചുകൊണ്ട് അവർ നിങ്ങൾ പുറത്തിറങ്ങരുതെന്ന് പറയുമ്പോൾ പോലും അവർ അത്യാവശ്യം ഇറങ്ങേണ്ടി വരുന്ന അവസ്ഥകൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ള മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥകൾ കുറയ്ക്കുവാൻ വേണ്ടിയിട്ടുള്ള നിരവധി ഞാൻ ഡോക്ടർ സന്തോഷിലേക്ക് വരാം. ആ പോയിന്റിൽ ഡോക്ടർ അഷീൽ എന്ത് പറയും? വാക്സിനേഷനെ മാത്രം ആശ്രയിച്ച് മുന്നോട്ട് പോകാനാവില്ല, വളരെ ശ്രദ്ധയോടുകൂടി തന്നെ ഈ ഇളവുകൾക്കനുസരിച്ച് ജീവിക്കാൻ തയ്യാറാവുക. മുഖ്യമന്ത്രി പറഞ്ഞ പോലെ ഈ 2-ാം തരംഗം നേരത്തെ താങ്കൾ സൂചിപ്പിച്ചു നീണ്ടു നിന്നേക്കാം, ഒരു ഇടവേളയില്ലാതെ ഡോക്ടർ സന്തോഷ് പറഞ്ഞു വന്നതാണ് ഒരു 3-ാം തരംഗത്തിലേക്കും പോയേക്കാം. അതിന് മുമ്പ് നിഷാദ്ക്ക് പറഞ്ഞ ഒരു കാര്യത്തിൻ്റെ മുകളിൽ അത് ആളുകൾ കേട്ടപ്പം വളരെ കൗതുകമായിട്ട് തോന്നിയെങ്കിൽ പോലും, അതായത് ചിലർക്കെങ്കിലും കൗതുകമായി തോന്നിയിട്ടുണ്ട്, അതായത്
കല്യാണത്തിൻ്റെ സമയത്ത് നമുക്ക് 20 പേരോ അല്ലെങ്കിൽ 50 പേരോ അനുവദിച്ച് ചോദിച്ചു കഴിഞ്ഞ അനുവദിച്ചെങ്കിൽ അതിന് മുമ്പത്തെ ദിവസമോ അല്ലെങ്കിൽ അതിന് പിറ്റേ ദിവസമോ ആളുകൾ പോലീസ് കാണാതെ, അതായത് അത് റിപ്പോർട്ട് ചെയ്യേണ്ടല്ലോ, അത് പോലീസ് കാണാതെ ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്നു എന്നുള്ള പറഞ്ഞ്. അപ്പം ഞാൻ ആലോചിച്ച്, നമുക്ക് പോലീസിൻ്റെ കണ്ണ് നമുക്ക് കൺവെട്ടിക്കാൻ പറ്റും, പക്ഷേ നമ്മൾ കാണാത്തൊരു സാധനമുണ്ട്, അതാണ് ഈ വൈറസ്. ഞാൻ ആലോചിക്കാറുണ്ട് പലപ്പോഴും, ഈ വൈറസ് നമുക്ക് കാണാൻ പറ്റിയിരുന്നെങ്കിൽ, ഈ വൈറസിനെ കാണാൻ പറ്റുമായിരുന്നെങ്കിൽ, അതുകൊണ്ട് വരുന്ന ഓരോ വ്യക്തിക്കും എനിക്ക് കൂടുതൽ എത്രത്തോളം റിസ്ക് ഉണ്ടാക്കുന്നു എന്നുള്ള കാര്യം ബോധ്യപ്പെട്ടേനെ. നമ്മളിപ്പം ഒരു സ്ഥലത്തേക്ക്, ഇപ്പം ഒരു എക്സ്ട്രീം കേസിൽ പറയാണ്, ഒരു ബോംബുമായിട്ടാണ് നമ്മളൊരു കുറേ ആളുകൾ ഒരുമിച്ച്, എപ്പം വേണമെങ്കിൽ പൊട്ടാൻ പറ്റാവുന്ന ബോംബുമായിട്ടാണ് നമ്മളെല്ലാം നടക്കുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണ് വസ്തുത പറഞ്ഞതിന്, അത്ര അങ്ങനെ വിചാരിക്കണം. അതിനൊരു ഒരു ഭയപ്പെടുത്തേണ്ട കാര്യമൊന്നുമല്ല. ആളുകൾ പരസ്പരം രോഗം പടർത്തുന്നുണ്ടെങ്കിൽ പരസ്പരം കൊല്ലാൻ പറ്റാവുന്ന, പരസ്പരം രോഗം പടർത്താൻ പറ്റാവുന്ന ഒരു വസ്തു നമ്മൾ കൊണ്ട് നടക്കുകയാണ്. അത് നമുക്ക് കാണാൻ പറ്റുമായിരുന്നെങ്കിൽ നമ്മൾ എത്ര പേരെ വിളിച്ചേനെ? ഒരു പരിപാടിക്ക് നമ്മൾ 20 പേരെ സർക്കാർ അനുവദിക്കുന്നതെന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ പറയുകയാണ് ഇപ്പോൾ 10 പേര് നിങ്ങൾ ദിവസം ഒരു 10 സിഗരറ്റാണ് വലിക്കുന്നെങ്കിൽ അത് 20 സിഗരറ്റായി അനുവദിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ 20 സിഗരറ്റ് നിങ്ങൾ വലിക്കണമെന്നല്ല അതിൻ്റെ അർത്ഥം പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ അറിയാതെ എന്ത് റിസ്ക് എടുത്തു കഴിഞ്ഞാലും അത് നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്നതാണെന്ന് ഓർക്കണം. അതായത് പോലീസ് കാണാതെ നമ്മൾ എന്ത് പ്രവർത്തനം ചെയ്താലും നമ്മൾ കാണാത്ത വൈറസ് നമുക്ക് ചുറ്റുമുണ്ടെന്നും അതുകൊണ്ടാണ് ആളുകൾ വരുന്നതെന്നുള്ള തിരിച്ചറിവ് അടിസ്ഥാനപരമായിട്ടുണ്ടാവുക. ആ റിസ്ക് നമ്മൾ സ്വയം കുറക്കുക. ഈ അനുവദിക്കപ്പെട്ട ഓരോ കുറേ പേരെങ്കിലും ഒരു പെറ്റി കേസിന്റെ മനോഭാവത്തോടുകൂടി കോവിഡിനെ കാണുന്നു എന്ന് പറയുന്നതിൽ പരം പരിതാപകരമായൊരു സാഹചര്യം നാട്ടിലുണ്ടോ? അതാണ് മനസ്സിലാക്കേണ്ടത്. അതപ്പം പരസ്പരം നമ്മൾ മനസ്സിലാക്കിച്ചാൽ, ഈ കല്യാണത്തെ ഞാൻ മുമ്പ് തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമുണ്ട്. ഇപ്പോൾ എന്തുകൊണ്ടാണ് കുടുംബത്തിൽ ഇത്രയും ആളുകൾ വന്നത് എന്ന ചോദ്യത്തിന് പറഞ്ഞാൽ, അവരെ ഒരു വയോധികയുടെ മരണത്തിനെ കുറിച്ച് അന്വേഷണം നടത്തുമ്പോൾ പറഞ്ഞാണ്, എന്തുകൊണ്ടാണ് നിങ്ങൾ ആ വയോധികയെ ഇപ്പോൾ ആ കല്യാണത്തിന് കൊണ്ടുപോയതെന്ന് പറഞ്ഞപ്പോൾ, കുടുംബത്തിലെ അവസാനത്തെ കല്യാണമാണ്, ഇവർ കാണാതിരിക്കാൻ വേണ്ടി പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ കുടുംബത്തിലെ അവസാനത്തെ കല്യാണം അവരുടെ അവസാനത്തെ കല്യാണമായി മാറുന്നൊരു സാഹചര്യമുള്ളത് ഇത് പറയുമ്പോൾ പലപ്പോഴും ആളുകൾക്ക് അസ്വസ്ഥരാവരുണ്ട്. അതായത് അങ്ങനെ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ നിങ്ങൾ പറയുന്നു, നിയന്ത്രണങ്ങൾ പറയുന്നു, ഇത് ഇളവുകൾ വന്നില്ലേ, ഇനി എന്താ ഇളവുകൾ തരുന്നത്? നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അല്ല, ജീവനോപാധികൾ രക്ഷിക്കാൻ വേണ്ടി മാത്രമാണെന്ന് ഓർക്കുക. ജീവനോപാധികൾ വലിയ രീതിയിൽ ബുദ്ധിമുട്ട് നേരിടുമ്പോൾ, നേരത്തെ നിഷാദ്ക്ക് പറഞ്ഞ പോലെ ഈ ഓട്ടോ ഡ്രൈവർമാരും ദൈനംദിനമായിട്ട് അന്നത്തെ സമ്പാദ്യം അന്ന് ഉണ്ടാക്കേണ്ടവരായി കഴിഞ്ഞാൽ അവർ ചെയ്തൊരു സാക്രിഫൈസ് ഉണ്ട്. ആ സാക്രിഫൈസിനെ മറ്റുള്ളവർ ബഹുമാനിക്കേണ്ടതുണ്ട്. കൃത്യമായിട്ട് സാലറി കിട്ടുന്നവർ, കൃത്യമായിട്ട് പ്രിവിലേജ്ഡായിട്ട് ആൾക്കാർ, നേരത്തെ ആരെയും സൂചിപ്പിക്കേണ്ടായി, ആ പ്രിവിലേജ് ആൾക്കാർ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മളുടെ ഈ പ്രിവിലേജിൻ്റെ അകത്ത് നമ്മൾ സുരക്ഷിതരായി കഴിയാൻ വേണ്ടി വലിയ രീതിയിൽ ത്യാഗം ചെയ്ത ഓട്ടോ ഡ്രൈവർമാരുണ്ട്. കഴിഞ്ഞ 40 ദിവസമായിട്ട് പട്ടിണി കിടന്നവരുണ്ട്. കുറേ പട്ടിണി കിടക്കേണ്ട കേരളത്തിൽ സാഹചര്യമില്ല, കാരണം ഭക്ഷണം കിട്ടും. പക്ഷേ പട്ടിണി എന്ന് ഞാൻ ഒരു ആലങ്കാരികമായിട്ട് പറയാണ്, അവരവരുടെ സമ്പാദ്യങ്ങളൊക്കെ മാറ്റിവെക്കുകയാണ്. കേരളത്തിലായതുകൊണ്ട് പട്ടിണി കിടന്നില്ല എന്ന് മാത്രം, വരുമാനമില്ല. അങ്ങനെ ഒരു അത്രയും ബുദ്ധിമുട്ട് അവർ നേരിട്ടിട്ടുണ്ട്. അങ്ങനെ ആ സാഹചര്യമുണ്ട്, പക്ഷേ വരുമാനമില്ല. വരുമാനമില്ല, വരുമാനമില്ലാതെ കഴിയുന്നത്, വരുമാനമില്ലാതെ അവർ കഴിഞ്ഞത് ഈ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള നമ്മളെപ്പോലുള്ള ആൾക്കാരെ, ശമ്പളമുള്ള ആൾക്കാരെ, മറ്റ് കുറേ സമ്പാദ്യമുള്ള ആൾക്കാരുടെ ജീവൻ രക്ഷിക്കാൻ കൂടി വേണ്ടിയാണ്. അതിനെ അപഹസിക്കുന്ന രീതിയിൽ ഇനി നാളെ ബർത്ത്ഡേ പാർട്ടികളും കല്യാണങ്ങളും ഓരോന്നും നടത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത്രയും നാളും നമ്മൾ തുടർന്ന കരുതൽ, ആരോഗ്യ പ്രവർത്തകരും ഇത്രയും നാളും ചെയ്ത വലിയ സാക്രിഫൈസ്, ഓരോ ദിവസവും ഈ പറഞ്ഞ വരുമാനമില്ലാതായിട്ട് കൂടി ഇതിനോട് സഹകരിച്ച് നിന്ന ആളുകൾ, ഇവരെല്ലാം ചെയ്ത വലിയ സാക്രിഫൈസിന് നിസ്സാരവൽക്കരിക്കാൻ വേണ്ടി പാടില്ല. അതോടൊപ്പം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞ ഇന്നത്തെ ഒരു കാര്യം, ഇതിനെ ഈ നമ്മുടെ ഡെൽറ്റ വൈറസിൻ്റെ, നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ ഓരോരാൾ ബോംബ് കൊണ്ട് നടക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഇതിനേക്കാൾ വലിയൊരു ബോംബിനെ കുറിച്ച് ആലോചിക്കുക, അതാണ് ഡെൽറ്റ വൈറസ് എന്ന് പറയുന്നത്. ഡെൽറ്റ വൈറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മളിപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന വൈറസ് വ്യാപനത്തിനേക്കാൾ വേഗത്തിൽ പടരാൻ വേണ്ടി സാധിക്കും. ഒരു നിസ്സാരമായി പറഞ്ഞു കഴിഞ്ഞാൽ, എളുപ്പത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, നേരത്തെ ഒരു 100 വൈറസ് കിട്ടിയാൽ മാത്രമാണ് എനിക്ക് രോഗം വരുമെങ്കിൽ പോലും വരുമെങ്കിൽ ഇപ്പോൾ 30 വൈറസ് കിട്ടിയാൽ തന്നെ രോഗം വരും. കാരണം ബൈൻഡിങ് കപ്പാസിറ്റി കൂടിയിരിക്കുകയാണ്, രോഗവ്യാപനം ഉണ്ടാക്കാനുള്ള ഇതിൻ്റെ കപ്പാസിറ്റി കൂടിയിട്ടുണ്ടെന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് ഇപ്പം കേസുകളൊക്കെ കുറഞ്ഞു വരുന്ന പല രാജ്യങ്ങളിലും 3-ാമത്തെ വേവിലേക്ക് പോകുന്നു. ഇപ്പോൾ ആ വേവിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ UKയിലാണെങ്കിൽ ഞാൻ 8 ആഴ്ച എന്ന് പറഞ്ഞു, ഇറ്റലിയിൽ അത് 12 ആഴ്ച, US ൽ ആണെങ്കിൽ 23 ആഴ്ച കിട്ടി. ഈ ഗ്യാപ്പ് നമ്മൾ പരമാവധി വർദ്ധിപ്പിക്കണം. ഈ ഗ്യാപ്പ് വർദ്ധിപ്പിച്ചാൽ ഗുണമെന്ന് പറഞ്ഞാൽ, ഒന്ന്, സർക്കുലേറ്റിംഗ് വൈറസ് കാര്യമായിട്ട് കുറഞ്ഞു വരും. 3-ാമത്തെ വേവ്, ഇപ്പോൾ 1-ാമത്തെ വേവ് എങ്ങനെ ഉണ്ടായത്? ഒരു വേവായിട്ടുണ്ടായി. 2-ാമത്തെ വേവ് ഒരു സുനാമി ആയിട്ടുണ്ടായി. 3-ാമത്തെ വേവ് ഒരു ഹമ്പായിട്ട്, ഒരു ചെറിയൊരു ഹമ്പ്
ഉറപ്പായിട്ടും നിർത്താൻ വേണ്ടി നമുക്ക് സാധിക്കണം. അത് പരമാവധി വൈകിപ്പിക്കുകയും വേണം. എന്നാൽ മാത്രമേ നമുക്ക് എത്ര വരെ പരമാവധി ആളുകൾക്ക് വാക്സിനേറ്റ് ചെയ്തിട്ട് ഇമ്മ്യൂണിറ്റി കിട്ടുന്നവരെ, ആ വാക്സിനേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു വലിയ ലോങ് പ്രോസസ്സാണ്. അതിന് ഉള്ളിൽ അതിന് വാക്സിൻസ് ലഭ്യമാക്കാനുള്ള ഒരു പരിശ്രമം, അത് വലിയൊരു സ്ലോയിങ് ഡൗൺ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നമുക്ക് വാക്സിൻ തരുന്നതിന് വലിയ സ്ലോനെസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ സ്റ്റിൽ നമുക്ക് ഈ അതുവരെ നമ്മുടെ ജീവൻ സംരക്ഷിക്കേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ പരമാവധി നമ്മുടെ കയ്യിൽ വാക്സിൻസ്, മെഡിക്കൽ വാക്സിൻ ഇല്ലാത്തത്, സോഷ്യൽ വാക്സിൻ ഇപ്പോഴും ഉണ്ട്. ആ പറയുന്നത് എന്താണ്, സോഷ്യൽ വാക്സിൻ ഓരോ സ്ഥലങ്ങളിലും ചെയ്യാൻ പറ്റാവുന്ന, അവർ ക്രൗഡിങ് കുറക്കുക, ക്ലോസ് കോൺടാക്ട്സ് കുറക്കുക, ക്ലോസ് സ്പേസസ് തുടക്കുക, അങ്ങനെ ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഓരോ ലൊക്കാലിറ്റിയിലും തീരുമാനിക്കുകയാണ്, ഓരോ റെസിഡൻഷ്യൽ കോംപ്ലക്സുകളും തീരുമാനിക്കുകയാണ്, അവരിടയിലെ കോവിഡ് വ്യാപനം കുറക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഗ വ്യാപനം കുറക്കാൻ തന്നെ സാധിക്കും. അതിനൊരു വലിയൊരു ഇൻ്റഗ്രേറ്റഡ് എഫേർട്ടാണ് വേണ്ടത്, അതിന് വലിയ രീതിയിലുള്ള സാമൂഹ്യ ബോധമാണ് വേണ്ടത്. നേരത്തെ ആര്യയൊക്കെ സൂചിപ്പിച്ച പോലെ തന്നെ ഇനിയാണ് നമ്മുടെ സിവിക് സെൻസ് ടെസ്റ്റ് ചെയ്യാനിടാൻ പോകുന്നത്. ഡോക്ടർ സന്തോഷ്, നേരത്തെ പറഞ്ഞു വന്നതൊന്ന് ക്യുക്കായിട്ട് പൂർത്തീകരിക്കാമോ? ഒന്ന്, ഭക്ഷണ മേശകൾ ശ്രദ്ധിക്കണം, നമ്മൾ അതിലേക്കാണ് വന്നത്. അതുപോലെ ഓഫീസുകൾ ക്ലസ്റ്ററുകൾ ആകാൻ പാടില്ല എന്നൊക്കെ പറയുന്ന ചില ബോധ്യങ്ങളിലേക്കും ചില ഉത്തരവാദിത്വങ്ങളിലേക്കും എല്ലാവരും മാറണ്ടേ? തീർച്ചയായിട്ടും അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് അതിനൊരു ഓറിയൻറ്റേഷൻ തുടങ്ങുന്നത് സോഷ്യൽ ഡിസ്റ്റൻസിങ് പാലിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ആൾക്കൂട്ടങ്ങൾ അല്ലെങ്കിൽ ആളുകൾ കൂടേണ്ടി വരുന്ന അവസ്ഥകളാണ് ഒഴിവാക്കേണ്ടി വരുന്നത്. അപ്പോൾ അങ്ങനെ ഒഴിവാക്കേണ്ടി വരുന്നത് നമ്മൾക്ക് ഓരോ ആൾക്കും ജീവിതത്തിനകത്ത് അത് തിരിച്ചറിയാൻ കഴിയുന്നതാണ്. പക്ഷേ അതിനകത്ത് ജനറലൈസ് ചെയ്ത് പറയുമ്പോൾ ഏറ്റവും എളുപ്പം പറ്റാൻ പറ്റുന്നത് വാസ്തവത്തിൽ ഒരു കല്യാണം എന്നത് രണ്ടുപേർ ഒരുമിച്ച് താമസിക്കാൻ വേണ്ടിയില്ല, ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം, ഒരു ഒരു ഈവൻറ്റ് മാത്രമാണ്. അതിന് തീർച്ചയായിട്ടും അതിനകത്ത് നമുക്ക് ഇടപെടാൻ പറ്റും, രണ്ട് വ്യക്തികൾ നിലക്കിടാൻ പറ്റും, ആ കുടുംബം നിലക്കിടാൻ പറ്റും. അത് ആൾ കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തായാലും ശ്രദ്ധിക്കാൻ പറ്റുന്ന ഒരു ഒരു ഈവൻ്റ് ആണ്. അതുപോലെ തന്നെയാണ് ബാക്കി വല്ല മതപരമായ ചടങ്ങുകളായാലും നൂലുകെട്ടായാലും വീട് പാലുകാച്ചായാലും ഇങ്ങനെയുള്ള എല്ലാ ആഘോഷങ്ങളായാലും ഒക്കെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നത് മാത്രമാണ്. മാത്രമല്ല ഇപ്പോൾ പുതിയ ഒരു സാഹചര്യമുണ്ട്, ഈ സൂം വഴിയും അല്ലെങ്കിൽ മറ്റ് ഈ പറയുന്ന ഓൺലൈൻ മീഡിയകൾ വഴിയും ഒക്കെ ആൾക്കാർക്ക് വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ ഈ പ്രശ്നങ്ങളൊന്നുമില്ലാതെ തന്നെ ഒത്തുചേരാൻ കഴിയുന്നതാണ്. അപ്പോൾ അത് പ്രൊമോട്ട് ചെയ്തുകൊണ്ടാണ് ആവണം. അപ്പോൾ ഈ പറയുന്ന ഒരു ഈ സോഷ്യലൈസേഷൻ്റെ ഒരു ഇഷ്യൂ നമുക്ക് പല രീതിയിൽ ഈ പറയുന്ന ആളിൽ നേരിട്ട് കാണാൻ കഴിയില്ലെങ്കിലും ഈ പറയുന്ന മാധ്യമങ്ങളിലൂടെ, സോഷ്യൽ മീഡിയസിലൂടെ, അല്ലെങ്കിൽ സൂമിലൂടെയോ ഇല്ലെങ്കിൽ ഗൂഗിൾ മീറ്റ് വഴിയോ ഒക്കെ തന്നെ ഇതൊക്കെ ചെയ്യാൻ കഴിയുന്ന ഒരവസ്ഥയുണ്ട്. അത് ഉപയോഗിച്ചു കൊണ്ടായിരിക്കണം, അല്ലെങ്കിൽ മറ്റു ഈ പറയുന്ന ഒരു ആൾക്കാർക്ക് ഫെറ്റീഗ് ഉണ്ടായിട്ട് ആൾ ഈ പറഞ്ഞ പൊട്ടിത്തെറിക്കുന്ന അവസ്ഥയുണ്ടാവും. ഇതുപോലെ തന്നെയാണ് ഈ നമ്മുടെ ജോലികളിലുള്ള റീഓറിയൻറ്റേഷൻ ഏറ്റവും പ്രധാനമാണ്. പലപ്പോഴും നമ്മളിപ്പോൾ പറഞ്ഞ ഈ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഈ ഒരു ലോക്ക്ഡൗണ് ഒരു പക്ഷേ തേർഡ് വേവ് വരുമ്പോഴും നമുക്ക് വന്നേക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഈ റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ ലോക്ക്ഡൗൺ വരാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ ജോലിയിലുള്ള റീഓറിയൻറ്റേഷൻ, ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ ആയപ്പോൾ പോലും ഫ്ലറിഷ് ചെയ്ത ഒത്തിരി ഇൻഡസ്ട്രീസ് ഉണ്ട്. ഉദാഹരണത്തിന് ആശുപത്രി ഇൻഡസ്ട്രിയാണ്. ആശുപത്രികളിൽ നമുക്ക് ഈ സർക്കാർ മേഖലയിലായാലും പ്രൈവറ്റ് മേഖലയിലായാലും ഏറ്റവും കൂടുതൽ ജീവനക്കാരെ കൂടുതൽ ആവശ്യമുള്ള ഒരു സാഹചര്യമാണ്. കൂടുതൽ പേര് ആ ജോലികളിലേക്ക് റീഓറിയൻറ്റ് ചെയ്യാൻ ശ്രമിക്കാൻ നമുക്ക് കഴിയുന്നതാണ്. അതുപോലെ ഓൺലൈൻ ടീച്ചിങ് ഇൻഡസ്ട്രി വളരെയധികം ബൂം ചെയ്തൊരവസ്ഥയാണ്, അതിനെ നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ കഴിയണം. അതുപോലെ തന്നെയാണ് ഈ ഓൺലൈൻ ഷോപ്പിംഗ്. ഇപ്പോൾ ഈ പറഞ്ഞ ഈ നഗരങ്ങളിൽ മാത്രമല്ല, സ്വിഗ്ഗിയൊക്കെ നഗരങ്ങളിൽ മാത്രമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഗ്രാമങ്ങളിലടക്കം വളരെ വ്യാപകമായിക്കൊണ്ട് ആൾക്കാർക്ക് ജോലി കൊടുക്കാൻ പറ്റുന്ന ഒരു പുതിയ സാഹചര്യമാണ് അവിടെ നമുക്ക് ഈ പറഞ്ഞ ഇങ്ങനെയുള്ള ഓൺലൈൻ ഷോപ്പിംഗ് വഴി നമുക്ക് നിലവിൽ വരുന്നത്. അതുപോലെ തന്നെ ആശുപത്രി ഉപകരണങ്ങൾ, PPE കിറ്റ് ഉണ്ടാക്കുന്ന ഫാക്ടറികൾ, ഗ്ലൗസ് ഉണ്ടാക്കുന്ന ഫാക്ടറികൾ, ഇത് ഓക്സിജൻ നിർമ്മാണ യൂണിറ്റുകൾ, ഇങ്ങനെയുള്ള നിരവധി സാധ്യതകളാണ് വാസ്തവത്തിൽ നമുക്ക് ഒരു സൈഡിൽ നമ്മൾ നോക്കാതെ പോകുന്നത്. ഈ സാധ്യതകളൊക്കെയും കോവിഡ് ഉള്ളപ്പോൾ തന്നെ നമുക്ക് ഇനിയും വേണ്ടി വരുന്ന സാഹചര്യങ്ങളാണ്. വേറെ രോഗങ്ങളുണ്ടെങ്കിലും വേണ്ടി വരുന്ന സംഭവങ്ങളാണ്. നമുക്കൊരു അസറ്റായിട്ട് ഭാവിയിലേക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനായിട്ട്, ഒരു സാഹചര്യമായിട്ട്, ഒരു ചാൻസായിട്ട് ഇപ്പോൾ അതിനെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പുതിയ നിലവാരത്തിലേക്ക് ഡോക്ടർ പറഞ്ഞു വന്നത് തീർച്ചയായും ഇതിനിടയിലും വരുന്ന ചില സാധ്യതകളെ കുറിച്ച് കൂടിയാണ്. അത് ഗുണപരമായി എങ്ങനെ വിനിയോഗിക്കാം എന്നതിനെ കുറിച്ച് ഒക്കെ ഈ ഇളവുകൾ ഉള്ളപ്പോഴും നമ്മൾ ആലോചിക്കണം എന്നുകൂടിയാണ് അദ്ദേഹം മുന്നോട്ട് വെച്ച ഒരു നിർദ്ദേശം. ശ്രീ നിഷാദ്, ഇതിലൊരു പ്രധാനപ്പെട്ട ഈ ചടങ്ങുകളോടുള്ള മലയാളിയുടെ വല്ലാത്തൊരു താല്പര്യത്തിൻ്റെയും അതിപ്പോൾ നടക്കാതെ പോകുന്നതിൻ്റെ ഒരു മാനസിക സമ്മർദ്ദവും പിരിമുറുക്കും, അവർക്ക് മുമ്പിലേക്കാണ് ഈ ഇളവുകളുടെ ഓഫർ വരുന്നത്, അതിൻ്റെ അപകടത്തെയാണ് എല്ലാവരും സൂചിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്. പൗരബോധം ഉണരേണ്ട
വരേണ്ടത് അവിടെയാണെന്നൊക്കെ നമ്മളിങ്ങനെ വാദോരാധ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും മുമ്പ് പറഞ്ഞ ഡോക്ടർ അഷീൽ പറഞ്ഞ ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റിലെല്ലാം അടങ്ങിയിട്ടില്ലേ, കുടുംബത്തെ അവസാനത്തെ കല്യാണം, അതിൽ ഒരുപാട് ഒടുക്കത്തെ എന്ന മട്ടിലുള്ള ഒരുപാട് സാഹചര്യങ്ങൾ ഇന്ന് നമ്മുടെ നാട്ടിൽ നിൽക്കുകയാണ്, അവസ്ഥ നിൽക്കുകയാണ്. ഈ ഇതൊരു വല്ലാത്തൊരു വിചാരമാണ്. ആ വിചാരത്തിൽ നിന്ന് മറികടക്കാതെ നമ്മൾക്ക് എങ്ങനെ മുന്നോട്ട് പോകാനാകും? അവിടെയാണ് നമ്മൾ ഈ ഉപായങ്ങൾ കണ്ടെത്തുന്നത്. 4 ദിവസമായി കല്യാണം നടത്തുക, പോലീസിൻ്റെ കണ്ണു വെട്ടിക്കുക, അങ്ങനെ കണ്ണു വെട്ടിച്ചാൽ എല്ലാമായെന്ന് ചിന്തിക്കുക. കുറേ കാലമായിട്ട് അതിനൊരു ഒരു ഇളവുണ്ടായിരുന്നു, ഒരു നിർത്തുണ്ടായിരുന്നു. നാളെ അർദ്ധരാത്രി കഴിയുമ്പോഴേക്ക് അതേക്കുറിച്ചും ആലോചിച്ചു തുടങ്ങുന്നൊരു കാലം വരികയാണ് നമ്മുടെ മുമ്പിലേക്ക്. ചർച്ച ചെയ്യപ്പെടേണ്ടതും അത് തന്നെയാണ് ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുകയും ചെയ്യേണ്ടത്. ഈ പൊതുബോധം എന്നുള്ളത് ഈ പാവപ്പെട്ടവർക്ക് മാത്രം വേണ്ടി സംവരണം ചെയ്തതല്ലോ സ്ഥലത്തെ. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിടത്ത് തന്നെ നിൽക്കണം, ഒരു പ്രിവിലേജ് കാറ്റഗറി എപ്പോഴും ഇവിടെയുണ്ട്. അവർക്ക് അവർ മനസ്സിലാക്കുന്നില്ല, അവർക്ക് വേണ്ടി ഡോക്ടർ അഷീലൊക്കെ പറഞ്ഞതുപോലെ ഏറ്റവും കഷ്ടപ്പെടുന്ന ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളാണ്. അവനെന്തെങ്കിലും ഒരു അത്യാവശ്യത്തിന് പുറത്തു പോയാൽ അപൂർവമായിട്ടെങ്കിലും അവൻ്റെ പുറം അടിച്ചു പൊളിക്കുന്ന പോലീസുകാരെ ഉണ്ട്. എല്ലായിടത്തും ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്, അപൂർവ സന്ദർഭങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ സ്വാഭാവികമായിട്ടും വലിയ വലിയ പ്രിവിലേജ് കാറ്റഗറിയിലുള്ള ആളുകളൊക്കെ ഒരു കാര്യവുമില്ലാതെ പുറത്തിറങ്ങുന്നുണ്ട്. ഒരു ഓഫീസിൽ ഇപ്പം നേരത്തെ ഡോക്ടർ സന്തോഷ് പറഞ്ഞതുപോലെ ഓൺലൈനിലൂടെ കാര്യങ്ങളെല്ലാം ചെയ്യുന്ന സൂം മീറ്റിങ്ങും ഗൂഗിൾ മീറ്റിങ്ങിലൂടെ ഒക്കെ കൂടി കാര്യങ്ങൾ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. തീർച്ചയായിട്ടും ആ ഒരു കാറ്റഗറിയിലുള്ള ഒരാൾ, ഞാൻ എബോ മിഡിൽ ക്ലാസ്സിൻ്റെ കാറ്റഗറി തന്നെ വന്നു, അയാൾക്ക് എപ്പോഴും ഓഫീസിൽ പോകേണ്ട കാര്യമില്ല, പക്ഷേ എങ്കിലും അദ്ദേഹം പുറത്തേക്ക് പോകും. അങ്ങനെ പലരെയും എനിക്കറിയാം. സത്യം പറഞ്ഞാൽ അത്തരമുള്ള ആളുകൾ മനസ്സിലാക്കുന്നില്ല, ഒരു വലിയ വിഭാഗം ജനങ്ങൾ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നില്ല. ഇപ്പോൾ നമ്മളെപ്പോഴും തമിഴ്നാട്ടിൻ്റെ ജനങ്ങളെ പുച്ഛിച്ച് ചിലരൊക്കെ നോക്കാറുണ്ട്. നമ്മളെല്ലാവരും നല്ലതാണ് പറയുന്നത്, സഹീനപ്പുറത്തുള്ളവർക്ക് നമ്മളത്രയും സിവിക് സെൻസോ പൊതുബോധമോ ഒന്നും ഇല്ലാന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ തമിഴ്നാട്ടിലെ ഇപ്പോഴത്തെ സ്ഥിതി എന്താ നോക്ക്, ലോക്ക്ഡൗൺ പാടെ നീക്കിക്കൊണ്ടിരിക്കുന്നു, 26 ജില്ലകളിൽ അവർ പൂർണ്ണമായി നീക്കി, ജനങ്ങൾ സഹകരിച്ചു. അപ്പോൾ അവിടുത്തെ മുഖ്യമന്ത്രി ശ്രീ സ്റ്റാലിൻ ഒരു അഭ്യർത്ഥന നടത്തി, നിങ്ങൾക്ക് ചായക്കടകൾ തുറക്കാം, ആ ചായക്കടകളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ക്യൂ പാലിക്കാതെ ബഹളമുണ്ടാക്കാതെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് തന്നെ ചായക്ക് വേണ്ടിയുള്ള പാത്രങ്ങൾ കൊണ്ടുവരണം എന്നൊക്കെ ജനങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അത് എത്രമാത്രം പ്രാവർത്തികമാകുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത ഒരു ഒരു മുഖ്യമന്ത്രിയായ ശ്രീ സ്റ്റാലിൻ അങ്ങനെ ഒരു നിർദ്ദേശം വെക്കുന്നു, അതനുസരിക്കാൻ ജനങ്ങൾ മുന്നോട്ട് വരുന്നു. പല സ്ഥലത്തും വളരെ ആത്മാർത്ഥമായിട്ടുള്ള അവിടുത്തെ സാധാരണക്കാർ അതുമായിട്ട് മനസ്സിലാക്കുകയും താതാത്മ്യം പ്രാപിച്ചും കൊണ്ടും തമിഴ്നാട്ടിൽ പതുക്കെ പതുക്കെ സാധാരണ ജീവിതത്തിലേക്ക് കടന്നു വന്നു. ഇവിടെ കേരളത്തിൽ ജനങ്ങൾ വിശ്വാസത്തിൽ എടുത്തൊരു മുഖ്യമന്ത്രിയാണുള്ളത്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞാൽ, പിണറായി വിജയൻ പറഞ്ഞാൽ അനുസരിക്കാൻ തയ്യാറാക്കിയ ഒരു വലിയ വിഭാഗം ജനങ്ങൾ ഇവിടെ ഉണ്ട്. തീർച്ചയായിട്ടും ആ ജനവും ഇവിടുത്തെ പോലീസും ഇവിടുത്തെ ആരോഗ്യ പ്രവർത്തനം കാരണമാണ് നമുക്കിതുവരെ ഒരു പരിധിവരെ പിടിച്ചു നിർത്താൻ പറ്റിയത്. ഇനി ആഘോഷങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഇന്ന് ഫേസ്ബുക്ക് നേരത്തെ പറഞ്ഞല്ലോ, ഫേസ്ബുക്ക് തുറന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കരമായ ഒരു ആഘോഷത്തിലേക്ക് പോവുകയാണ്. അതായത് കൊറോണ ഏകദേശം 2-ാം തരംഗം പോയെന്നാണ് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത്. ബിവറേജസിൻ്റെ തുറക്കുന്നതിനെപ്പറ്റിയും പിന്നെ ആഘോഷത്തിൻ്റെ രാവുകളിലേക്ക് വേണ്ടിയുള്ള ഒരു വല്ലാത്ത ഒരു ആവേശത്തിലാണ് പ്രത്യേകിച്ച് പിന്നെ യങ് ജനറേഷൻ പിള്ളേർ. എനിക്ക് അവരോടൊക്കെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, നമുക്ക് തൊട്ടടുത്തുണ്ട് ശത്രു. ആ ശത്രു മറ്റാരുമല്ല, നമുക്ക് നമ്മുടെ കണ്ണിൽ പോലും കാണാൻ പറ്റത്തില്ല. ഏത് നിമിഷം വേണമെങ്കിലും നമ്മളെ അറ്റാക്ക് ചെയ്യാം. അപ്പോൾ നഷ്ടപ്പെടുന്നത് ഒരുപക്ഷെ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരായിരിക്കും. അതിനെ നിസ്സാരമായി കരുതരുത്. നമുക്ക് ഈ 3-ാം തരംഗത്തിനെ തടഞ്ഞു നിർത്താൻ കേരളത്തിനായാൽ കേരളമായിരിക്കും നമ്പർ 1 സ്റ്റേറ്റ് ഇൻ ദ വേൾഡ് എന്ന് എനിക്ക് പറയാൻ പറ്റും. കാര്യം പലപ്പോഴും മാതൃകയായിട്ടുണ്ട് കേരളം. നിപ്പ വന്നപ്പോഴും സമാനതകളില്ലാത്ത പ്രളയം വന്നപ്പോഴും അതിനെയൊക്കെ ജനതയാണ്. നിഷാദ്, ഈ സെക്കൻഡ് തരംഗത്തിൽ തന്നെ ഉണ്ടല്ലോ, ഓക്സിജൻ ഇല്ലാത്ത രാജ്യം, ശവശരീരങ്ങൾ നദിയിലേക്ക് എറിയുന്ന രാജ്യമായി നമ്മൾ മാറിയപ്പോ, നമ്മൾ വെന്റിലേറ്ററുകൾക്ക് ക്ഷാമമില്ലാത്ത ഓക്സിജൻ ഉള്ള ഞാൻ അതിലേക്കാണ് പറയുന്നത്. കാര്യം 63% മാത്രം ആരോഗ്യരംഗത്ത് 63% നമ്മൾ ഉപയോഗിക്കേണ്ടി വന്നപ്പോൾ പോലും ഇവിടെ ഒരു രോഗിക്കും ഈ പറയുന്നത് പോലെ കിടക്കയില്ലാതെയോ അല്ലെങ്കിൽ വെന്റിലേറ്റർ ഇല്ലാതെയോ ICU ഇല്ലാതെയോ ഒന്നും വല്ലാണ്ട് ബുദ്ധിമുട്ട് വന്നില്ല. ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഒരു പക്ഷേ അതൊരു എമർജൻസി വരുമ്പോൾ ഉള്ള ചില ആളുകളുടെ പരിചയക്കുറവുണ്ടായിരിക്കും. പക്ഷേ അതിനെയൊക്കെ എത്ര വേഗമാണ് നമ്മൾ അതിജീവിച്ചത്, നമ്മൾ എന്ത് മനോഹരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു. അപ്പം തീർച്ചയായിട്ടും ഇനി 3-ാം തരംഗം വരുമ്പോൾ ആ 3-ാം തരംഗത്തിൻ്റെ മുന്നോടിയായി അതിനെ തടഞ്ഞു നിർത്താനോ അല്ലെങ്കിൽ നീട്ടിക്കൊണ്ടുപോകാനോ കേരളത്തിന് മാത്രം കഴിയുന്നൊരു കഴിവാണ്. അതിന് നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിന്നാൽ മാത്രമേ പറ്റത്തുള്ളൂ. തീർച്ചയായിട്ടും അത് അധികാരികൾ പറയുന്നത് ശ്രദ്ധാപൂർവം കേട്ടുകൊണ്ട് കുറച്ച് ആഘോഷങ്ങൾ നമ്മൾ ഇപ്പോൾ മാറ്റിവെച്ചാൽ
അടുത്ത വർഷം നമുക്ക് എല്ലാം ആഘോഷങ്ങളിലേക്ക് മാറാമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. റൈറ്റ്. തീർച്ചയായും അത് പോലീസോ സർക്കാരിൻ്റെ അഭ്യർത്ഥനകളോ ആരോഗ്യ വകുപ്പ് അല്ലെങ്കിൽ പൊതുജനാരോഗ്യ പ്രവർത്തകരുടെയൊക്കെ പരിശ്രമം കൊണ്ട് മാത്രമല്ല, ഒരു സമൂഹത്തിൻ്റെ ഒന്നാകെയുള്ള ഇടപെടലിലൂടെ മാത്രമേ ഈ ഇളവുകൾ ആ ഇളവുകൾക്കനുസരിച്ച് ശരിയായി നമ്മൾക്ക് മുന്നോട്ട് പോകാനാകൂ, രണ്ടാം തരംഗം നീണ്ടു നിൽക്കും എന്നതുകൂടി ഓർക്കണം. ആര്യ, ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം പറയുമ്പോൾ ഇവരെല്ലാം പറയുന്നില്ലേ യൂത്തിൻ്റെ അടക്കം റെസ്പോൺസിലുള്ള ഒരു ആശങ്ക. നേരത്തെ ശ്രീ നിഷാദ് പറഞ്ഞു കേട്ടില്ലേ, സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ തന്നെ നടക്കുന്ന റെസ്പോൺസും കമൻസും ഇൻബോക്സുകൾ ആ വിധത്തിൽ മാറുന്നു എന്നുള്ളതാണ്. റെസ്പോൺസിബിൾ ആവണ്ടേ? റെസ്പോൺസിബിൾ ആവണം, തീർച്ചയായും റെസ്പോൺസിബിൾ ആവണം. ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഒരു യൂത്ത് എന്ന് പറയുന്ന ആ ഒരു വിഭാഗത്തിൽ ഇപ്പൊ ഞാൻ ചുറ്റും കാണുന്നവരിലായാലും കോവിഡ് വന്നു കഴിഞ്ഞാൽ മരണപ്പെടില്ല, സാധാരണയായി വന്നു പോകും, ഒരു സാധാരണ പനി പോലെയാണെന്നാണ് പലപ്പോഴും ഇപ്പോഴും കുറെ വിഭാഗം വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ ഇതിലും ഈ യൂത്തിന്റെ ഇടയിലും ഒരു പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഒരു സെക്ഷൻ ആണ് ഇത്തരത്തിലുള്ള ഒരു സ്വഭാവം കാണിക്കുന്നത്. അല്ലാതെ വീട്ടില് സ്വന്തം വീട്ടിലെ കഷ്ടപ്പാടുള്ളവരും അങ്ങനെ ജോലിക്ക് പോവാൻ നിർബന്ധിതമായിട്ടുള്ള ആൾക്കാരൊന്നും ഈ കൂടുതലായിട്ട് യാത്രകൾ ചെയ്യാനോ ഒന്നും അധികം അല്ല. ഈ ഇളവ് കണ്ട് തുള്ളിച്ചാടുന്ന ഫ്രണ്ട്സ് ഉണ്ടോ ആര്യക്ക്? പലരും കണ്ടിട്ടുണ്ട്. അപ്പൊ അതില് പലതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. കുറെ പേരൊന്നും അതല്ലാതെ വീട്ടിൽ തന്നെ ഇരിക്കുന്നവരുണ്ട്. എനിക്ക് തോന്നുന്ന കുറച്ചും കൂടെ എന്താ പറയാ, ഇപ്പോ യാത്ര ചെയ്യുന്നത് ഒരു ട്രെൻഡായി മാറുന്ന കാലമാണല്ലോ. അപ്പോ ഈ ലോക്ക്ഡൌണിന്റെ സമയത്തും അല്ലെങ്കിൽ കൊറോണ വന്നാലും യാത്ര ചെയ്യുന്നോണ്ട് കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്ന ആൾക്കാരാണെന്ന് തോന്നുന്നു. അതിന്റെ സീരിയസ്നെസ് മനസ്സിലാവാതെയാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ ഫുള്ളായിട്ട് യൂത്തിന്റെ ആ സെക്ഷനെ ഫുൾ അങ്ങനെ പറയാനും പറ്റില്ല. കുറെ പേര് റെസ്പോൺസിബിൾ ആയി കോവിഡിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നടക്കുന്നവരുണ്ട്. ഇപ്പോ ജോലിക്ക് വേണ്ടി മാത്രമായിട്ട് ഇപ്പൊ നാളെ കഴിഞ്ഞു കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ വേണ്ടി നിൽക്കുന്നവരുണ്ട്. അതല്ലാതെ ഒരു സെക്ഷൻ എല്ലാ ഗ്രൂപ്പിലുള്ള പോലെ തന്നെയാണ്. പക്ഷെ ഇനിയുള്ള നമ്മുടെ സിറ്റുവേഷൻ വെച്ചിട്ട് എന്താണെങ്കിൽ കൂടുതൽ റെസ്പോൺസിബിൾ ആവണം, സിവിക് സെൻസോടെ പെരുമാറണം എന്നുള്ളത് തന്നെയാണ് പറയാനായിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ കോവിഡിന്റെ ഈ ഒരു ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് എന്ന് പറഞ്ഞാൽ വർക്ക് ഫ്രം ഹോം ആണെങ്കിൽ കൂടെ, ഇപ്പൊ നമ്മുടെ സി എം എത്ര പ്രസ് മീറ്റിൽ ഇരുന്നിട്ട് നമ്മൾ വർക്ക് ഡിവൈഡ് ചെയ്യണമെന്ന് പറഞ്ഞാലും സ്ത്രീകൾക്ക് കുറെ അധികം പ്രഷർ വരുന്നുണ്ട്. അതേപോലെ തന്നെ എഡ്യൂക്കേഷൻ വൈസ് കുട്ടികൾക്ക് ഡിജിറ്റലി ഭയങ്കര ഇഷ്യൂസ് വരുന്നുണ്ട്. അപ്പോ സത്യം പറഞ്ഞ അണ്ടർ പ്രിവിലേജ് സെക്ഷൻസ് ആണ് എല്ലാ സമയത്തും ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്നത്. നമുക്കൊരു പ്രിവിലേജ് ഉള്ളത് കൊണ്ടാണ് അല്ലെങ്കിൽ ഇതിങ്ങനെ ചെയ്ത ഒന്നും പറ്റില്ല എന്നുള്ളൊരു തെറ്റിദ്ധാരണയാണ് സത്യം പറഞ്ഞ. അല്ല, ഈ പ്രിവിലേജ്ഡ് ക്ലാസിനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ച ചെയ്തതിനോടകം തന്നെ ഇളവുകളുമായി ബന്ധപ്പെട്ട് തുടങ്ങി എന്ന് പറഞ്ഞല്ലോ. ഇനിയിപ്പോ ക്ലബ് ഹൗസിൽ ഇത് തന്നെയായിരിക്കും ഇനി ഇന്ന് ഈ രാത്രി മുഴുവൻ വരാൻ പോകുന്ന ഒരു വലിയ ചർച്ച. ക്ലബ് ഹൗസിൽ ജോയിൻ ചെയ്ത് ആരെയും പങ്കുചേരുന്നുണ്ടോ? അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടും ഈ അപകടങ്ങൾ ചൂണ്ടിക്കാട്ടിയും സംസാരിക്കുന്നുണ്ടോ? എനിക്ക് ഇപ്പൊ പ്രത്യേകിച്ചും കോവിഡ് സെക്കൻഡ് വേവിന്റെ സമയത്ത് എനിക്ക് തോന്നിയിട്ടുള്ളത് സോഷ്യൽ മീഡിയ വളരെയധികം നെഗറ്റീവായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അതായത് ഇപ്പോ ഞാൻ അടങ്ങുന്ന ഒരു സമൂഹത്തിൽ പല ഫ്രണ്ട്സും പറഞ്ഞു കേട്ടിട്ടുണ്ട് എനിക്ക് ഉൾപ്പെടെ, സോഷ്യൽ മീഡിയയിൽ വളരെയധികം സൈബർ അറ്റാക്സും വളരെയധികം ബുള്ളിങ്ങും, എന്താ പറയാ, വേറെ ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് അതിൽ കയറി അങ്ങ് പൊങ്കാല ഇടാമെന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു സെക്ഷനുണ്ട്. അപ്പൊ അതുകൊണ്ടുണ്ടാവുന്ന ആൻസൈറ്റിയും ഡിപ്രഷനും വേറെയുണ്ട്. സത്യം പറഞ്ഞ ക്ലബ് ഹൗസ് പോലെയുള്ള സ്ഥലങ്ങളിൽ നല്ല പോസിറ്റീവ് ആയിട്ടുള്ള ചർച്ചകൾ നടക്കാവുന്നതാണ്, അങ്ങനെ പലതും നടക്കുന്നുണ്ട്. പക്ഷെ അതേ സമയം തന്നെ വളരെയധികം നെഗറ്റീവ് ആയിട്ടുള്ള ഒരു രീതിയിൽ അതും മാറുന്നുണ്ട്. അതായത് നമുക്കൊന്നും പറയാൻ പറ്റില്ല അതിന് തിരിച്ച് ഉള്ളത് ഒരു കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ മറുപടി ഇല്ല എന്നുള്ളത് തന്നെയാണ്. പിന്നെ അങ്ങനെ ഒരു മെജോറിറ്റി സെക്ഷൻ ക്ലബ് ഹൗസിൽ ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. അതല്ലാതെ ഇരിക്കുന്ന ആൾക്കാരും ഉണ്ട്. അപ്പൊ സത്യം പറഞ്ഞാൽ ഗവൺമെന്റ് മാത്രം തീർച്ചയായും അത് ആര്യപ്പോൾ പറഞ്ഞതുപോലെ വളരെ റെസ്പോൺസിബിൾ ആവേണ്ട കാര്യമാണ്. ശ്രീനിഷാദ് ഒരൊറ്റ വാചകത്തിൽ, അതായത് ഈ ലോക്ക്ഡൌൺ അപാരതയൊക്കെ കഴിഞ്ഞിട്ട് ഇനി ഇളവുകളുടെ കാലമാണ് എന്ന് പറയുന്നത് പോലെ തന്നെ മാരകമായ ചർച്ചകളുടെ കൂടി കാലമാണ്. അതിന്റെ പങ്കാളിയാവാൻ നിഷാദ് ഉണ്ടോ? തീർച്ചയായിട്ടും ക്ലബ് ഹൗസിൽ ഞാൻ വളരെ സജീവമാണ്. ക്ലബ് ഹൗസിൽ വേണ്ടതും വേണ്ടാത്തതുമായിട്ടുള്ള ചർച്ചകൾ വരുന്നു. ഇപ്പൊ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇന്നത്തെ രാത്രിയിലത്തെ പിന്നെ ചർച്ചകളിലെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിവറേജസ് തുറക്കുന്നതിനെ പറ്റിയുള്ള ആഘോഷരാപാണ്. എങ്ങനെയുണ്ട്? അവിടെയും കൊറോണയെക്കാരും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഇത്തരം കാര്യങ്ങൾക്ക്. ഏതാണ്ട് ഒരു പുതുവത്സര രാത്രി പോലെയാണല്ലേ കുറെ ആളുകളെങ്കിലും ഈ പ്രഖ്യാപനത്തെ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ? അതെ,
അതെ അതെ അതെ. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഫേസ്ബുക്കിലായാലും മറ്റ് സമൂഹ മാധ്യമങ്ങളിലായാലും ആഘോഷം തുടങ്ങിക്കഴിഞ്ഞു. അതായത് ബിവറേജസ് തുറക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ നിമിഷം. അപ്പോൾ ഇത് എത്രമാത്രം ഫ്രസ്ട്രേറ്റഡ് ആയിട്ട്, ശരിയാണ് അടച്ചിരിപ്പിൻ്റെ കാലത്തായിരുന്നു ജനങ്ങൾ, നമ്മളൊരു സോഷ്യൽ ബീയിങ്ങാണ്, പക്ഷേ സ്വാഭാവികമായിട്ടും സാമൂഹ്യപരമായ കാര്യങ്ങളിലും പുറത്തിറങ്ങി നടക്കാനും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു വിഭാഗമാണ് മലയാളികൾ. അപ്പോൾ ഈ അടച്ചിരിപ്പ് കഴിഞ്ഞ് ഇനി അങ്ങോട്ട് തുറന്നു പോകാമെന്നുള്ളതാണ് അവരുടെ പ്രതീക്ഷ. പക്ഷേ അങ്ങനെ ചെയ്യരുത്, അതല്ല ഇളവുകൾ കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇവരെ ഈ മദ്യപിക്കുന്നവർക്കൊക്കെ സാധനം വീട്ടുപടിക്കൽ വരെ കിട്ടുമായിരിക്കാം, എനിക്കറിയത്തില്ല, ഞാൻ മദ്യപിക്കാത്തതുകൊണ്ട്. പക്ഷേ ഇത്രമാത്രം ആഘോഷത്തോടുകൂടിയൊക്കെ ഒരു ബിവറേജസ് തുടങ്ങുന്നതിനെ പറ്റി, അല്ലാതെ മറ്റ് കാര്യങ്ങളെപ്പറ്റി ഒരു ഡിസ്കഷൻ സീരിയസ് ആയിട്ട് വളരെ കുറച്ച് പേർക്കേ ഉള്ളൂ. അതായത് ലോക്ക്ഡൗണിൽ എന്തൊക്കെയാണ് ഇളവുകൾ, നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, ഡെൽറ്റ വൈറസിനെ നമ്മൾ എങ്ങനെ കരുതിയിരിക്കണം, അത്തരം ചർച്ചകളെക്കാളും കൂടുതൽ ഇത്തരം ചർച്ചകളിലായിരിക്കും. ഞാൻ എൻ്റെ മദ്യപിക്കുന്ന സുഹൃത്തുക്കളെ കൊച്ചാക്കി സംസാരിച്ചൊന്നുമല്ല, അതല്ല നമ്മുടെ ഇപ്പോഴത്തെ വിഷയം. ആഘോഷ രാവുകളല്ല വേണ്ടത്, ആഘോഷങ്ങൾ മാറ്റി വെക്കുക തന്നെയാണ് വേണ്ടത്. നിഷാദ് പറഞ്ഞ പോലെ നമ്മൾക്ക് അവരെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഇങ്ങനെ അതിനൊന്ന് ഭേദഗതി ചെയ്യാം. ഈ ആഘോഷമൊക്കെ വാക്കുകളിലും വാചകങ്ങളിലും മാത്രമായി അവർ അതങ്ങ് ആഘോഷിക്കട്ടെ, അതിനുശേഷം ഈ ഇളവുകളിലും ആ യാഥാർത്ഥ്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ജീവിതമായിരിക്കും അവർ പാലിക്കുക എന്ന ശുഭവിശ്വാസം ആണ് നമ്മൾക്ക് നല്ലത് എന്ന് വിചാരിക്കുന്നു ഡോക്ടർ അഷീലിനോടും ഡോക്ടർ സന്തോഷിനോടും. കാരണം ഇതൊക്കെ ഈ സാമൂഹ്യ അവസ്ഥകൾ കൂടി പരാമർശിച്ചു പോകുമ്പോഴും ആരോഗ്യ പ്രവർത്തകർ എന്ന നിലയിൽ രണ്ട് വാചകം രണ്ടുപേരിൽ നിന്നും അവസാനമായി. ആദ്യം ഡോക്ടർ അഷീൽ, ഈ ആഘോഷങ്ങളുടെ ആഘോഷങ്ങളുടെ തുടക്കം എന്ന രീതിയിൽ നമ്മൾ പറയുമ്പോൾ ഇന്ന് ആളുകളുടെ മനസ്സിൽ, ചിലരുടെങ്കിലും മനസ്സിൽ, അല്ലെങ്കിൽ വലിയ സമൂഹ ആളുകളുടെ ഇടയിൽ ആഘോഷങ്ങളുടെ ഒരു രാവാണെങ്കിൽ ഇന്ന് ആദ്യയുടെ രാവായിട്ട്, ഇപ്പം നമ്മളെ സംബന്ധിച്ചോളം, ആരോഗ്യ പ്രവർത്തകരെ സംബന്ധിച്ചോളം, ആഘോഷങ്ങൾ തുടങ്ങുന്ന സമയത്ത് നമ്മുടെ ആദ്യ തുടങ്ങുകയാണ്. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ ഒന്നൊന്നര വർഷമായിട്ട് നമ്മൾ കാണുന്ന എന്താണ്, ഈ ആ കേസുകൾ കുറയുക എന്ന് പറയുന്ന സമയത്ത് ആളുകൾ ആഘോഷത്തിലേക്ക് പോകുമ്പോൾ നമ്മുടെ ആദ്യ വർദ്ധിക്കുക. ഒരിക്കൽ പോലും ആരോഗ്യ പ്രവർത്തകർ കഴിഞ്ഞ ഒന്നൊന്നര വർഷത്തിനിടയിൽ ആർക്കും തന്നെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിച്ചില്ല. എത്രത്തോളം ആളുകൾ സ്ട്രെസ്ഡ് ആണ്, നമ്മൾ പലപ്പോഴും ഒരു മെഡിക്കൽ കോളേജിൽ ഏതെങ്കിലും ആരോഗ്യ പ്രവർത്തകരെ തൊട്ട്, അത് ആശാ പ്രവർത്തകരെ തൊട്ടിട്ട് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പളോട് ഉൾപ്പെടെയുള്ള DHS ഉൾപ്പെടെയുള്ള ആരോഗ്യമന്ത്രി ഉൾപ്പെടെയുള്ള എല്ലാ സ്ഥലങ്ങളിലും പെടുന്ന ആരോഗ്യ പ്രവർത്തകർ നോക്കുന്ന സമയത്ത്, നോക്കണം ഓരോ ഇടങ്ങളിൽ നമ്മൾ നോക്കുന്ന സമയത്ത് എത്രത്തോളം ബുദ്ധിമുട്ട് അവരെ നേരിടുന്നു. ഞാൻ ആരോഗ്യ പ്രവർത്തകർ ബുദ്ധിമുട്ട് പറയുന്നത് ഞാൻ അവരെ കൂടി പ്രതിനിധീകരിക്കുന്നുള്ളതാണ് പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത്. അപ്പോൾ ആഘോഷങ്ങൾ നമ്മൾ തുടങ്ങുമ്പോൾ, ശരിയാണ്, ഇതുപോലെ തന്നെ പാൻഡമിക്കിൻ്റെ സമയത്ത് വലിയ രീതിയിലുള്ള ഫ്രസ്ട്രേഷൻസ് ഉണ്ടായിട്ട് വലിയ രീതിയിൽ മാനസിക സംഘർഷങ്ങൾ ഉണ്ടായിട്ട് വലിയ രീതിയിൽ പ്രശ്നങ്ങളൊക്കെ സഹിച്ചവരാണ് ഒരു ആ വിഭാഗമായതുകൊണ്ടാണ്. അപ്പോൾ അവർക്ക് ശരിക്കും പറഞ്ഞാൽ ആഘോഷത്തെക്കാൾ കൂടുതൽ ആളുകൾ ആഘോഷത്തിലേക്ക് പോകുമ്പോൾ ഉണ്ടാവുന്ന ആധിയാണ്. കാരണം മൂന്നാമത്തെ ഒരു വരവ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനുള്ള പ്രിപ്പറേഷൻസ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇത് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയമാണ്. ആ പ്രിപ്പയർ ചെയ്യുന്ന സമയം നമ്മൾ കുറച്ചധികം സമയം കിട്ടണം. കാരണം പരമാവധി ആളുകൾ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് ഈ പരിശ്രമങ്ങളൊക്കെ നടത്തുന്നത്. ഇടക്കിടയ്ക്ക് എടുത്ത് പറയുന്നത് വേറൊന്നും കൊണ്ടല്ല, കാരണം നമ്മൾ ആഘോഷിക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വലിയ ആളുകളുടെ വലിയ രീതിയിൽ ദൈനംദിനമായിട്ട് ചിലവുകൾ വഹിക്കാൻ പറ്റാത്ത അവരുടെ വലിയൊരു സാക്രിഫൈസ് ഇല്ലാത്തതുകൊണ്ട് കുറേ ആളുകളുടെ സാക്രിഫൈസ് ഉണ്ട് ജീവൻ സംരക്ഷിച്ച വേണ്ടിയിട്ട് അതിന് നിസ്സാരവൽക്കരിച്ചുകൊണ്ട് പോകാൻ പാടില്ല എന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. ഡോക്ടർ സന്തോഷ്, ഏറ്റവും പ്രധാനം ഞാൻ ഈ അഷീൽ പറഞ്ഞ ഡോക്ടർ അഷീൽ പറഞ്ഞ ആദ്യയിൽ നിന്നാണ് തുടങ്ങുന്നത്. വാസ്തവത്തിൽ നമ്മളിപ്പോൾ ഈ ഒരു വേവ് ഇത് കുറഞ്ഞു വരുമ്പോൾ നമ്മൾ പ്രധാനമായും ആലോചിക്കുന്നത് അടുത്ത വേവിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ എന്ന നിലയ്ക്ക് നമ്മൾ ഇപ്പോൾ ഈ കഴിഞ്ഞ വേവിൽ നമ്മൾ ഏകദേശം ഒരു ബ്രിമ്മിലെത്തിയൊരവസ്ഥയാണ്. അതായത് അറ്റം കണ്ട ഒരു അറം പറ്റിയ ഒരു പറഞ്ഞ ഏറ്റവും അങ്ങേയറ്റത്ത് പോയി നിന്നൊരവസ്ഥയാണ്. അതുകൊണ്ട് ഇപ്പോഴുള്ള ICU ബെഡുകൾ, അതുപോലെ തന്നെ വെന്റിലേറ്റർ കപ്പാസിറ്റി, ഹ്യൂമൻ റിസോഴ്സ് കപ്പാസിറ്റി, ഓക്സിജൻ്റെ കപ്പാസിറ്റി, ഇതൊക്കെയും ഇപ്പോൾ യുദ്ധകാല അടിസ്ഥാനത്തിൽ അടുത്ത വേവിന് വേണ്ടിയിട്ട് ഇപ്പോഴുള്ളതിനെക്കാട്ടിയും ഒരു ഒന്നോ രണ്ടോ ഇരട്ടിയെങ്കിലും കൂട്ടേണ്ട ഒരു അവസ്ഥയാണ്. അത് അതിനുള്ള സമയമേ വാസ്തവത്തിൽ നമ്മൾ ഇപ്പോൾ അവശേഷിച്ചിട്ടുള്ളൂ. ഒരു 4 മാസം കൊണ്ട് പരിശ്രമിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴുള്ളതിനെക്കാട്ടി കൂട്ടാൻ കഴിയും. അതുപോലെ തന്നെ പുതിയ സംരംഭങ്ങൾ, ഈ പറയുന്ന ഒരു സെർജ് നമ്മളിപ്പോൾ എക്സ്പെക്ട് ചെയ്യുന്നതിനെക്കാട്ടിയും വലുതായിട്ട് വന്നു കഴിഞ്ഞാൽ പ്രൈവറ്റ് ആശുപത്രികളിലടക്കം കുറച്ചുകൂടെ സുഗമമായി കൊണ്ടുവന്ന് ഈ നെറ്റ്വർക്കിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു കാര്യം. അതുപോലെ ഏറ്റവും പ്രധാനം ഈ വാക്സിനേഷൻ്റെ കാര്യത്തിനകത്ത് നമ്മൾ കൂട്ടായി ചിന്തിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ വാക്സിനേഷൻ നമുക്ക് നടത്തിക്കഴിഞ്ഞാൽ ഒരു 3rd wave ഒഴിവാക്കാനുള്ള ഏറ്റവും വലിയ എളുപ്പമുള്ള മാർഗം അതാണ്. അപ്പോൾ നമ്മൾ വാസ്തവത്തിൽ ഈ സാമൂഹ്യ രംഗത്തുള്ള നിയന്ത്രണങ്ങൾ നമ്മൾ കുറയ്ക്കുമ്പോൾ പോലും നമ്മുടെ ആശുപത്രി സംവിധാനങ്ങളും ICU സംവിധാനങ്ങളും മൊത്തം ശക്തിപ്പെടുത്തേണ്ട
ഇതിൻ്റെ ഒരു ഓർമ്മയാണ് നമുക്ക് എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം രോഗികൾ കൂടുതൽ വരുമ്പോൾ അവരെ സംതൃപ്തിപ്പെടുത്തുവാനോ അല്ലെങ്കിൽ അവരെ ജീവൻ രക്ഷിക്കാനോ ഏറ്റവും ഉതകുന്ന തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തേണ്ടത് ഇപ്പോഴാണ്. ഒരു സർജ് വന്നു കഴിഞ്ഞാൽ നമുക്ക് പലപ്പോഴും ആ സമയത്ത് വലുതായിട്ടൊന്നും ചെയ്യാൻ കഴിയില്ല. ഇപ്പോഴാണ് നമ്മൾ ആക്ട് ചെയ്യേണ്ട സമയം. വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലേക്ക് കേരളം കടക്കുന്നു എന്നാണ് പൊതുജനാരോഗ്യ വിദഗ്ധരും സാമൂഹ്യ നിരീക്ഷകരും നിരീക്ഷിച്ചുകൊണ്ട് പറയുന്ന നിർദ്ദേശം, മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശം. മാസ് വാക്സിനേഷനെ കുറിച്ച് ഏറ്റവും ശക്തമായി ചിന്തിച്ച ഒരു സമൂഹമാണ് കേരളം. പക്ഷേ വാക്സിൻ്റെ അഭാവം നമ്മൾക്ക് ആ നിലയിൽ മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. ഇളവുകൾ വരുമ്പോഴും ഓർക്കേണ്ടത് ഡെൽറ്റ വൈറസ് മാരകമാണ്, ചെറു ആൾക്കൂട്ടങ്ങളിൽ പോലും അത് വ്യാപിക്കുന്നു എന്നുള്ളതാണ്. രണ്ടാം തരംഗം എന്നത് കേരളത്തിൽ കുറേ കൂടി നീണ്ടു നിൽക്കും. അത് അവസാനിച്ചു എന്ന നിലയിലല്ല ലോക്ക്ഡൗണിൽ ഇളവുകൾ എന്നതുകൂടി സർക്കാർ പറയുമ്പോൾ അത് ഓർക്കുക. ഈ ഇളവുകളുടെ കാലത്ത് എനിക്ക് തോന്നുന്നു ഈ ചർച്ചയിൽ ഉയർന്നു വന്ന ഒരു പൊതു നിർദ്ദേശം യാഥാർത്ഥ്യമായി കണ്ടത് ഈ അവബോധം, പ്രചാരണം, ആളുകളിൽ ഇതുമായി ബന്ധപ്പെട്ട ഗൗരവമായ ഓർമ്മപ്പെടുത്തൽ അത് തുടർന്നുകൊണ്ടേയിരിക്കേണ്ടതാണ് എന്നതുകൂടിയാണ് വളരെ പ്രധാനപ്പെട്ട ഈ നിരീക്ഷണങ്ങളിൽ പ്രധാനമായി കണ്ടത്. എല്ലാവർക്കും വളരെയധികം നന്ദി ഞങ്ങളുമായി സഹകരിച്ചതിന്. ന്യൂസ് ആൻഡ് വീസ് അവസാനിക്കുന്നു.